الصلاة والسلام عليك يا رسول رب العالمين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സമാദരണീയരായ പണ്ഡിതന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, കരളിൻ്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാർ, ഏതു ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടുമല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന മഹത്തായ കർമ്മമായി അള്ളാഹു അംഗീകരിക്കുമാറാവട്ടെ. ഇത് കാരണം കൊണ്ട് ഈ മഹാന്മാരുടെ മുഴുവനും മദദും നദറും നസറും ഹിഫ്ളും തർബിയത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് നല്ലവരിൽ ഏറ്റവും നല്ലവരായ സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പുന്നാര പൂമുഖം കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. കട്ടത്തില എന്ന് പറയുന്ന ഈ മഹത്തായ നാട്ടിലേക്ക് ഉറൂസിനുമല്ലാതെയുമായി പലതവണ വരാൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഇത്രയും വലിയ
മഹാപണ്ഡിതന്മാരും സയ്യിദന്മാരുമൊക്കെ വരികയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കുകയും ചെയ്യുന്ന മഹത്തായ വേദിയിൽ വരാൻ കിട്ടുന്ന ഭാഗ്യം, അതിനുപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് സാധുവായ ഞാൻ ചെയ്യുന്നത്. ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. വിശാലമായി ദിവസങ്ങളെടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പറയുന്നവൻ്റെ ഇൽമിൻ്റെ ബാഹുല്യമല്ല അതിന് കാരണം, വിഷയം അത്രയും ബൃഹത്താണ്, ബാഹുല്യമുള്ളത്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. എൻ്റെ പ്രസംഗവും നിങ്ങളുടെ കേൾവിയും നമ്മുടെ ഉറക്കവും നമ്മുടെ ഉണർവും, നാം ഭക്ഷണം കഴിക്കുന്നതും നാം ജോലിക്ക് പോകുന്നതും നാം എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ടോ അതിൻ്റെയെല്ലാം യഥാർത്ഥമായൊരു ലക്ഷ്യം എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണം എന്നാണ്. ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ എനിക്ക് മരിച്ചു ചെന്നാൽ സ്വർഗം ലഭിക്കണം എന്ന ലക്ഷ്യത്തിൻ്റെ പേരിലാകണം. ഞാൻ കല്യാണം കഴിക്കുന്നതും മക്കളുണ്ടാകുന്നതും ആ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെയുമൊക്കെ യഥാർത്ഥമായ ലക്ഷ്യം, ഈ ജീവിതം ഒരു ശാശ്വതമായ ജീവിതമല്ല, ഇതിനപ്പുറത്തെനിക്കൊരു വലിയ ലോകം വരാനുണ്ട്. നേരത്തെ മഹാനായ സയ്യിദവറുകളും പ്രിയപ്പെട്ട ഉസ്താദവറുകളുമൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇവിടെ എപ്പോൾ എവിടെ വെച്ചെൻ്റെ ഈ ജീവിതം എൻ്റാകുമെന്നെനിക്കറിയില്ല, ഈ ജീവിതം എവിടെ വെച്ച് അവസാനിക്കുമെന്നെനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ഈ ലോകമെന്തായാലും അവസാനിക്കാനുള്ള ലോകമാണ്. ഈ ലോകം അവസാനിച്ചാൽ എനിക്കതിനപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തിന് അവസാനമില്ല. ഈ ഉറപ്പിൻ്റെ പേരിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം അതുതന്നെയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ഒരു അവസരമാണിത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരവസരം. എന്തേ കാരണം, നാം അർശിൻ്റെ തണൽ ലഭിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇതുവരെ ആ അർശ് കണ്ടിട്ടില്ല. ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഇതുവരെ അള്ളാഹുവിൻ്റെ ആ പാരത്രികമായ ലോകത്ത്, ഖിയാമത്ത് നാളിൽ അനുഭവിക്കാൻ പോകുന്ന ലോകത്തെക്കുറിച്ച്, സൂര്യൻ താഴോട്ട് വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ സൂര്യൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടി വരുമെന്ന് പഠിച്ചിട്ടുണ്ട്, അവിടെ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ അനുഭവിച്ചിട്ടില്ല. എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനിരിക്കുന്ന സമയമില്ലേ? അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയമില്ലേ? അതോർത്തുകൊണ്ട് കരയുന്ന സമയമില്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതല്ലേ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഹദീസിൽ നമ്മൾ പഠിച്ചതാണ് വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ എണ്ണമറ്റ മലക്കുകളിൽ ഓരോ മലക്കുകൾക്കും വ്യത്യസ്തമായ ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടിയിൽ എൻ്റെ വലതുഭാഗത്തു നന്മകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുണ്ട്,
എന്റെ ഇടതുഭാഗത്തിന്റെ തിന്മകൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുണ്ട്, എനിക്ക് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ ഒരുക്കുന്ന മലക്കുകളുണ്ട്. ഇങ്ങനെ എല്ലാ മലക്കുകളും വ്യത്യസ്തരായ ഡ്യൂട്ടിയിലാണ്. അതിൽപ്പെട്ടൊരു മലക്ക് ഒരു സംഘം ആളുകളുണ്ട്. അവരുടെ പണി എന്താ? എവിടെയാണ് ദിക്റിന്റെ മജ്‌ലിസുകൾ ഉള്ളത്? എവിടെയാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്ന മജ്‌ലിസുകൾ ഉള്ളത്? എവിടെയാണ് അള്ളാഹുവിന് വേണ്ടി ദിക്റുകൾ ചൊല്ലുന്ന മജ്‌ലിസുകൾ ഉള്ളത്? ആ മജ്‌ലിസുകൾ ഇങ്ങനെ അന്വേഷിച്ചു നടക്കുകയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ. അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഘമാളുകൾ ദിക്റിന്റെ മജ്‌ലിസ് എവിടെയെങ്കിലും കണ്ടുകിട്ടിയാൽ ആ മലക്കുകൾ മറ്റു മലക്കുകളെയും കൂടെ വിളിക്കുകയാണ്, ഇതാ നമ്മൾ അന്വേഷിക്കുന്ന മജ്‌ലിസ് ഇവിടെയുണ്ട്, നമ്മൾ തേടി നടക്കുന്ന ദിക്റിന്റെ മജ്‌ലിസ് ഇവിടെയുണ്ട്. അങ്ങനെ മലക്കുകൾ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു. ആ മജ്‌ലിസ് കഴിഞ്ഞതിന് ശേഷം യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സമീപത്തേക്ക് അവർ തിരിച്ചു പോകുമ്പോൾ സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മലക്കുകളോട് ചോദിക്കുമത്രേ, മലക്കുകളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ നിങ്ങൾ വരുന്നത്? അവര് പറയും, പടച്ചോനെ, ഞങ്ങൾ വരുന്നത് നിന്റെ അടിമകളായ മനുഷ്യരില്ലേ, അവര് നിന്നെ വാഴ്ത്തി പറയുന്ന മജ്‌ലിസിൽ നിന്നാ വരുന്നത്. അള്ളാഹ് അറിയാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെയോ, അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളാണ് മനുഷ്യർ, അവൻ ഇഷ്ടപ്പെട്ട അടിമകളാണ് മനുഷ്യർ. മാത്രമല്ല, ഈ മനുഷ്യരെ പടക്കാൻ വേണ്ടി അള്ളാഹു തആല അനുവാദം ചോദിച്ചിട്ടുണ്ട്. അനുവാദം മീൻസ് ഒരു അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് മലക്കുകളോട്. മലക്കുകളെ, ഞാൻ എന്റെ ഖലീഫമാരായി മനുഷ്യവർഗത്തെ ഭൂമിലോകത്തേക്ക് പടക്കാൻ പോവുകയാണ്. ഉടനെ മലക്കുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഉദ്ഘോഷിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുകയില്ല. മലക്കൾ ചോദിച്ച ചോദ്യം പടച്ചോനെ, ഇനി എന്തിനാണ് ഇവരെ ഈ ഭൂമിലോകത്തേക്ക് പടച്ചുവിടുന്നത്? നിനക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളുണ്ട്, നിനക്ക് നിസ്കരിക്കാൻ ഞങ്ങളുണ്ട്, നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, തഹ്ലീലു ചൊല്ലാൻ, ഇങ്ങനെ നീ പറയുന്ന ഡ്യൂട്ടികൾ മുഴുവനും ഒരു സമയം പോലും വിട്ടുകളയാതെ നിനക്ക് വേണ്ടി ആരാധിക്കാൻ, നിന്നെ വാഴ്ത്തി പറയാൻ, നിനക്ക് വേണ്ടി ഇബാദത്തുകളൊക്കെ ചെയ്തു തീർക്കാൻ ഞങ്ങളുണ്ടല്ലോ അല്ലാഹ്. പിന്നെ ഈ നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ പടക്കണോ അല്ലാഹ്? അന്ന് ഈ മലക്കൾ അള്ളാഹനോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേ മലക്കുകളെ കൊണ്ട് നമ്മളെ മധുഹു പറയിപ്പിക്കുകയാണ്, പടച്ചോനെ, ഞങ്ങൾ വരുന്നത് നിന്റെ അടിമകളായ മനുഷ്യർ, അവർ നിന്നെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മജ്‌ലിസിൽ നിന്നാൽ. രണ്ടാമത്തെ ചോദ്യം, മലക്കുകളെ, എന്താണ് അവരെന്നോട് ചോദിക്കുന്നത്? അവരെന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? പടച്ചവനെ, അവര് ചോദിക്കുന്നത് അവരെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്നവര് മോചനം ചോദിക്കുന്നുണ്ട് അല്ലാ. നിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്നവര് മോചനം ചോദിക്കുന്നുണ്ട്. ഉടൻ അള്ളാഹുവിന്റെ ചോദ്യം, മലക്കുകളെ, അതിനവരെന്റെ നരകം കണ്ടിട്ടുണ്ടോ? അവരെന്റെ നരകം ഇതുവരെ കണ്ടിട്ടുണ്ടോ? മലക്കൾ പറഞ്ഞു, ഇല്ല അല്ലാ, നിന്റെ ഭയാനകരമായ നരകം അവർ കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, ആ നരകമെങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ, ആ നരകമെങ്ങാനും അവർ വീക്ഷിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ, അവരെത്രമാത്രം എന്നോട് ചോദിക്കുമായിരുന്നു. കാണാനിട്ട് പോലും അവരിത്രമാത്രം അവരെന്നോട് ആ നരകത്തിൽ നിന്ന് മോചനം തേടുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം അവരെന്നോട് സഹായം തേടുന്നുണ്ടെങ്കിൽ, ആ നരകമെങ്ങാനും എന്റെ അടിമകൾ കണ്ടിരുന്നെങ്കിൽ, അവരെത്രമാത്രം പ്രാർത്ഥിക്കുമായിരുന്നു മലക്കുകളെ.
നിന്നവരെന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? നിന്റെ സുഖലോലുപതയുടെ ലോകമായ സന്തോഷത്തിന്റെ ലോകമായ ദാറുസ്സലാം, നിന്റെ സ്വർഗം അവരാവശ്യപ്പെടുന്നുണ്ട്. അല്ലാ മലക്കുകളെ, നിങ്ങളപ്പറയുന്ന സ്വർഗമില്ലേ? അവരാവശ്യപ്പെടുന്ന സ്വർഗമില്ലേ? അവരാ സ്വർഗം കണ്ടിട്ടുണ്ടോ? അവരാ സ്വർഗം ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇനി എങ്ങാനും അവരാ സ്വർഗം കണ്ടിരുന്നെങ്കിൽ അവരെന്നോട് എത്രമാത്രം ചോദിക്കുമായിരുന്നു, അവരെത്രമാത്രം ആവശ്യപ്പെടുമായിരുന്നു. ഈ ഒരൊറ്റ വിഷയം അങ്ങ് പറഞ്ഞപ്പോൾ മലക്കുകളോട് പറയുകയാണ്, അവര് ചോദിക്കുന്ന സ്വർഗമില്ലേ? അവര് കാവൽ തേടുന്ന നരകമില്ലേ? രണ്ടും ഞാൻ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്ത അർശിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ അർശിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാനാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഇത് നമ്മളെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹു തആല ആ അർശിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സബഅത്തുൻ യുള്ളുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്തൊരു ലോകം. സുബ്ഹാനല്ലാഹ്. ഇത് ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഹദീസിനെ പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം എന്തേ, ഇപ്പോൾ നമ്മൾ ഏത് പ്രവർത്തനം ചെയ്താലും നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ, ഒരു പെണ്ണെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഒരാണെങ്ങനെയാണ് മുടി വെട്ടേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടതെന്ന് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊരു നിയമം ഒരാൾ പറഞ്ഞാൽ ആ നിയമം അനുസരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെന്നു മാത്രമല്ല, അതിനെ എതിർത്തുകൊണ്ടൊരാൾ സംസാരിച്ചാൽ സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളെ വസ്ത്രധാരണയെ കുറിച്ച് ചർച്ച. ഈ ചർച്ചകൾ നടക്കുമ്പോൾ നാട്ടിലുള്ള പൗരപ്രമാണികൾ പോലും, നാട്ടിലെ ദീനീ കാര്യങ്ങൾ ഇടപെടുന്നവർ പോലും മൗനം ദീക്ഷിക്കുകയാണ്. എന്തേ കാരണം? അവർക്ക് അഭിപ്രായമില്ലാത്തത് കൊണ്ടാണോ? പെണ്ണ് അച്ചടക്കത്തോടെ നടക്കണമെന്ന് അഭിപ്രായമില്ലാത്തവരാരാണുള്ളത്? ഏത് മതസ്ഥരാണുള്ളത്? ഏത് സംസ്കാരമുള്ള മനുഷ്യനാണത് പറയാത്തത്? പക്ഷേ എന്തുകൊണ്ടാണ് മുസ്ലിം നാമധാരികളായ മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പുറംപോക്കായി പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. പെണ്ണ് പാൻറ് ധരിക്കരുതെന്ന് പറഞ്ഞാൽ, പെണ്ണ് ജീൻസ് ധരിക്കരുതെന്ന് പറഞ്ഞാൽ, പെണ്ണ് മുഖം മറയ്ക്കണമെന്ന് പറഞ്ഞാൽ, ഞാനെങ്ങാനും അതിനുവേണ്ടി സംസാരിച്ചാൽ എന്നെ ആളുകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തുമോ എന്ന പേടിയാണ്. ആളുകൾ എന്നെ ഒന്നും അറിയാത്തവനെന്ന് പറയുമോ എന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് വേണ്ടിയിട്ടെന്നോണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്, ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണല് നൽകും കേട്ടോ. എങ്ങനത്തെ ദിവസമാണ്? യൗമലാദില്ല ഇല്ലാദില്ലഹു. അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരന്റെ തണലുമില്ലാത്ത ലോകത്ത്, ഒരാളും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാത്ത ലോകത്ത്, ഒരാളും നിന്നെ സഹായിക്കാനില്ലാത്ത ലോകത്ത്, അവിടെ നിന്നെ സപ്പോർട്ട് ചെയ്ത മീഡിയകളില്ല, നിനക്ക് വേണ്ടി ഘോരഘോരം
സംസാരിച്ച ഒരു മീഡിയേറ്റർമാരെയും നിനക്ക് അവിടെ കാണാനില്ല. നിനക്ക് വേണ്ടി സംസാരിച്ച മാധ്യമ പ്രവർത്തകരെ കാണാനില്ല, നിന്റെ കൂട്ടുകാരെ കാണാനില്ല, രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ കാണാനില്ല. അങ്ങനെ ആരുടെയെങ്കിലും സഹായം കിട്ടുമെന്ന ചിന്ത വേണ്ട. അവിടെ അള്ളാഹുവിന്റെ തണലല്ലാത്ത വേറൊരു തണലും നിനക്ക് ലഭിക്കാനില്ല. പടച്ച റബ്ബിന്റെ രക്ഷയല്ലാതെ, അവന്റെ സംരക്ഷണമല്ലാതെ, അവന്റെ തണലല്ലാതെ, അവന്റെ വെള്ളമല്ലാതെ, അവന്റെ സംരസായമല്ലാതെ വേറൊരു സഹായവുമില്ല. അങ്ങനെയുള്ളൊരു ലോകം, ആ ലോകത്ത് നിനക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഏഴ് വിഭാഗം ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നുണ്ട്. എന്നാൽ ഈ ഏഴ് വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ എന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ കാണാം. അതുപോലെ മറ്റു ചില വിഭാഗം ആളുകളുമുണ്ട്. ഇൻഷാഅല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് വിശാലമായ ചർച്ചയിലേക്ക് തന്നെ വരാം. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ, അതേ നീതിമാനായ ഭരണാധികാരിയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് ചിന്തിക്കണ്ട, കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ കർണാടക ഭരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കണ്ട, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നേതാവിനെ കുറിച്ച് ആലോചിക്കണ്ട, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സംസാരിച്ചിരുന്നു, അവരെ കുറിച്ച് ആലോചിക്കണ്ട, പള്ളിക്കമ്മറ്റിയെ കുറിച്ച് ആലോചിക്കണ്ട, സംഘടനാ നേതാക്കളെ കുറിച്ച് ആലോചിക്കണ്ട, ഇവരൊക്കെ ഇമാമിങ്ങളാണ്. പോരാ, ഈ പ്രസംഗിക്കുന്ന ഞാനൊരു ഇമാമാണ്, എന്റെ പള്ളിയിലെ ഇമാമായിരിക്കാം, എന്നാൽ ഈ നിൽക്കുന്ന നാടന്മാരായ സാധാരണക്കാരായ നിങ്ങളില്ലേ, നിങ്ങളും ഇമാമിങ്ങളാണ്. എവിടത്തെ ഇമാമ്? രാജ്യം ഭരിക്കുന്നവൻ രാജ്യത്തിന്റെ ഇമാമാണ്, സ്റ്റേറ്റ് ഭരിക്കുന്നവൻ സ്റ്റേറ്റിലെ ഇമാമാണ്, ജില്ല ഭരിക്കുന്നവൻ ജില്ലയിലെ ഇമാമാണ്, പഞ്ചായത്ത് ഭരിക്കുന്നവൻ പഞ്ചായത്തിലെ ഇമാമാണ്, വാർഡിലെ മെമ്പർ അവൻ അവിടുത്തെ ഇമാമാണ്, പള്ളിയിലെ ഇമാമാ മഹല്ലിലെ ഇമാമാണ്. ഓ മോനെ, നീ വാപ്പയാണോ? നിന്റെ കുട്ടികൾക്ക് നീ ഇമാമാണ്. നീ ഭർത്താവാണോ? ഭാര്യക്ക് നീ ഇമാമാണ്. ഉമ്മ, നീ നിനക്ക് മക്കളുണ്ടോ? ആ മക്കൾക്ക് നിങ്ങളും ഇമാമാണ്. അങ്ങനെ ഏതെല്ലാം രൂപത്തിലുള്ള അധികാരങ്ങളുണ്ടോ, SSFകാരനും SKSSFകാരനും SYSകാരനും പള്ളിക്കമ്മറ്റിയും മദ്രസാ കമ്മറ്റിയും ഇനി എന്തെല്ലാം കമ്മിറ്റികളും അതിനുമേൽ ഉപോൽഘടകങ്ങളുണ്ടോ, അതിന്റെ എല്ലാം അമനത്തു നിൽക്കുന്നവരാരൊക്കെയുണ്ടോ, അവരും മുഴുവനും ഇമാമിങ്ങളാണ്. അവരെല്ലാം ആദിലാകണം, അവരെല്ലാവരും നീതിമാന്മാരാകണം, അപ്പോഴേ അവർക്ക് അർശിന്റെ തണൽ ലഭിക്കൂ. ഇൻഷാല്ലാ വിശദീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വശാബുൻ നശഫി ഇബാദത്തില്ലാ, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്. എങ്ങനെയുള്ള ചെറുപ്പക്കാരാണ്? ചെറുപ്പക്കാരികളാണ്. നശഫി ഇബാദത്തില്ലാ, അള്ളാഹുവിന്റെ ആരാധനയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവർ. 24 മണിക്കൂറും പള്ളിയിലിരിക്കുന്നവൻ എന്നർത്ഥം വെക്കണ്ട, എപ്പോഴും തസ്ബീഹുമാല കയ്യിലുള്ളവൻ എന്നർത്ഥം വെക്കണ്ട, എപ്പോഴും വെള്ളയും വെള്ളയും തലപ്പാവും ധരിക്കുന്നവൻ എന്നതിനർത്ഥം വെക്കണ്ട. അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുള്ള, അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്ക് വേണ്ടി ജഗം നിയന്താവായ പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി സംവിധാനിച്ച ലോകമാണ് അർശിന്റെ തണല്. വിശദീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനിയോ മൂന്നാമത്തെ വിഭാഗം ആരാണ്? റജുലുൽ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ്, പള്ളിയുമായി എപ്പോഴും ബന്ധമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, പ്രായമുള്ളവനും പ്രായമുള്ള ഉമ്മയും, അതേ ചെറിയ പെണ്ണും പെറിയ ആണും. ഉസ്താദേ, പള്ളിയിലേക്ക് എങ്ങനെ പെണ്ണ് വരാവോ? ഞാൻ അതിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരാം. ഉമ്മമാർക്കും ആ ബോധമുണ്ടാകണം.
എന്റെ നാട്ടിൽ ഒരു ഉറൂസ് നടക്കുകയാണ്. അത് പുരുഷന്മാരെ മാത്രം കാര്യമല്ല, എന്റെ നാട്ടിലെ ദീനീ ചൈതന്യം നിലനിർത്തേണ്ടത് ഉമ്മമാർക്കും ബാധ്യതയുണ്ട്. എന്റെ നാട്ടിലൊരു ദർസ് നടക്കുന്നുണ്ട്, ആ ദർസിലെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാരാണ്? അതുപോലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, നേർച്ചയിലേക്ക് സംഭാവനകൾ കൊടുക്കുന്നവർ, മദ്രസ നിർമ്മാണം നടക്കുന്നു. ഉമ്മമാരെ, നമുക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. പള്ളിയുടെ നിർമ്മാണം നടക്കുന്നു, നമുക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ റജുലുൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മൊത്തമായിട്ട് ഉപയോഗിച്ചതാണെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായി കാണാം. അപ്പോൾ പള്ളിയുമായി എപ്പോഴും ബന്ധമുള്ള ആണും പെണ്ണും, പള്ളിയുമായി എപ്പോഴും ബോധമുള്ള ആണും പെണ്ണും, അവർക്ക് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച ലോകമാണ് അർശിന്റെ ചുവട്, അർശിന്റെ തണൽ. അല്ലാഹു അത്തരം ആണിനും പെണ്ണിനും വേണ്ടി സംവിധാനിച്ചതാണ്. നാലാമത്തെ വിഭാഗം ആരാണ്? റജുലാനി തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ പരസ്പരം സ്നേഹിച്ചവർ. ആണുമാകാം പെണ്ണുമാകാം, ആണും ആണുമാവാം പെണ്ണും പെണ്ണുമാവാം, ആണും പെണ്ണും പെണ്ണും ആണും ഇങ്ങനെയൊക്കെ ആവാം. പക്ഷേ അവരെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിയാണ്. അതിലേക്ക് ഭൗതികമായ ലാഞ്ചനകളൊന്നും കടന്നു വന്നിട്ടില്ല, ഹറാമിന്റെ ബന്ധങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല. അങ്ങനെയുള്ള തഹബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ. അവർ സ്കൂളിൽ നിന്ന് പഠനം തുടങ്ങിയ കാലഘട്ടത്തിൽ അവർ പരസ്പരം തുടങ്ങിയ സ്നേഹമാണ്. ആ സ്നേഹം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു. എവിടേക്ക് കെട്ടിച്ചയച്ചാലും ബന്ധം തുടരുന്നു, ഹറാമായ കണക്ഷനല്ല. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന ആണും പെണ്ണും, അതുപോലെ തന്നെ പെണ്ണും പെണ്ണും, ഏതെല്ലാം രൂപത്തിലാണ് ഹറാമല്ലാത്ത വഴികളിലൂടെയുള്ള സ്നേഹം, ഇൻഷാ അല്ലാഹ് ഉദാഹരണത്തിലേക്ക് സമയമുണ്ടെങ്കിൽ കടന്നു വരാം. അങ്ങനെയുള്ള പരസ്പര സ്നേഹമെന്നും, എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരൊരുമിച്ചു കൂടുന്നതും ഈ അല്ലാഹുവിന്റെ വഴിയിലാണ്. സംഘടനാ പ്രവർത്തകന്മാർ, പള്ളിക്കമ്മിറ്റിക്കാർ, ഉറൂസിന്റെ കമ്മിറ്റിക്കാർ, അവർ ഒരുമിച്ചു കൂടുന്നത് ഈ നന്മക്ക് വേണ്ടിയാണ്. അവർ സ്വലാത്ത് ചൊല്ലി പിരിയുന്നതും എന്തിനാണ്? അവർ പരസ്പരം ഈ സംഗമം പിരിച്ചുവിടുന്നതും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ്. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മുഅ്മിനീങ്ങളായ കൂട്ടുകാർ, അവർക്കും സ്വർഗമുണ്ടേ, അർശിന്റെ തണലുണ്ടേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ അഞ്ചാമത്തെ വിഭാഗം, വറജുലുൻ ദഅതുഹു ഇംറാഅതുഹു ദാതു മൻസുബിൻ വജമാൽ, നല്ല സൗന്ദര്യമുള്ള, നല്ല തറവാടിത്വമുള്ള, എല്ലാ നിലയിലും കുലീനയായൊരു പെണ്ണ്. ആ പെണ്ണൊരു പുരുഷനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നു, തിരിച്ചുമാവാം. അങ്ങനെ എല്ലാ അവസരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ചന്തമുണ്ട്, നല്ല തറവാടിത്തമുള്ള കുടുംബത്തിലുള്ളവളാണ്. അങ്ങനെ എല്ലാ നിലയിലും ഒത്തൊരുമിച്ചു വന്നിട്ടു പോലും അവൾ പറഞ്ഞു, അവൻ പറഞ്ഞു, ഫഖാൽ ഇന്നി അഖാഫുല്ലാഹ്, നമ്മളാരും കാണുന്നില്ല ശരിയാണ്, ഞാനും നീയുമല്ലാതെ മറ്റൊരാളും ഇതറിയുന്നില്ല ശരി തന്നെയാണ്, പക്ഷേ എല്ലാം അറിയുന്നൊരുത്തനുണ്ടല്ലോ, ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിനെ ഭയപ്പെടുന്നു. അല്ലാ കാണുമെന്ന പേടി എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഹറാമിലേക്ക് ഞാനില്ല എന്നു പറഞ്ഞ് പിന്തിരിഞ്ഞവരാരോ, അവർക്കും അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആറാമത്തെ വിഭാഗം, വറജുലുൻ തസദ്ദഖ ഹത്താ ലാ തഅലമ സിമാലുഹു മാദും വിഖുയമീനുഹു, അതേ അവന്റെ വലതു കൈ കൊടുക്കുന്ന സദഖകൾ അവന്റെ ഇടതു കൈ അറിയാത്ത വിധം സദഖ കൊടുക്കുന്നവർ. വിശദീകരിക്കാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ സദഖ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ,
പള്ളിയിലേക്ക് മദ്രസയിലേക്ക് പാവപ്പെട്ടവരെ വിവാഹത്തിലേക്ക് ചികിത്സയിലേക്ക് വീട് വെക്കാൻ ഇങ്ങനെ തുടങ്ങി എല്ലാ നിലയിലും സദഖ കൊടുക്കുന്ന ആളുകൾ. എന്നാൽ ഇപ്പൊ ഗൂഗിൾ പേ ആണ്, പലരും അറിയില്ല. അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു, എന്റെ വക ഞാൻ കൊടുത്തു, നിങ്ങളോ കടിഞ്ഞു ആ സ്വതക്കയുടെ കൂലി അട്ടപ്പെട്ടുപോയി. എന്നാൽ അങ്ങനെ മറ്റുള്ളവരറിയാതെ സ്വതക്ക കൊടുക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല അർശിന്റെ ചുവട്ടിൽ ഇടം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ഏഴാമത്തെ വിഭാഗം, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ, അതേ അല്ലാഹുവിനെ ഓർത്തിട്ട് ഏകാന്ത ജീവിതത്തിൽ രാത്രിയുടെ ആമങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, പടച്ചവനെ നീ എനിക്കെന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി തന്നു, എന്തെല്ലാം എനിക്ക് വേണ്ടി നീ സംവിധാനിച്ചു തന്നു, പക്ഷേ ഞാനിതുവരെ നിനക്ക് നന്ദി ചെയ്തില്ലല്ലോ, എനിക്ക് നല്ല നിലയിൽ നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ, നിനക്ക് വേണ്ടി ഇബാദത്തുകൾ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കരയുന്ന മനുഷ്യനാണ്, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവനാണ്. എന്നിട്ടവന്റെ കണ്ണു നനയുന്നു, അവൻ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ഇടമുണ്ടെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഏഴ് വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ഇടമുണ്ട്. ഇതിൽ എവിടെയാ നമുക്ക് കേപ്പുള്ളത്? എല്ലാത്തിലും നമ്മൾ ഭാഗവാക്കാണ്. നമുക്കില്ലാത്ത ഏഴിൽ ഏഴും നമുക്ക് നേടിയെടുക്കാൻ കഴിയും, ഏഴിൽ ആറെണ്ണം എന്തായാലും കഴിയും. ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. ലോകം ഭരിക്കുന്ന മുഴുവൻ രാജാക്കന്മാരോടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വാഴ്ന്നു പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഭരണാധികാരികൾ മാറിക്കൊള്ളണമെന്നില്ലല്ലോ, പക്ഷേ നമുക്കിവിടെ അയവിറക്കാൻ ഒരുപാടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണ സംവിധാനങ്ങൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്നൊരു സംവിധാനമുണ്ട്. എല്ലാ മതങ്ങളും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചൊരു ഇന്നലകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ ഒന്നാമത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ എന്ന് തുടങ്ങിയാൽ, ഒരു രാജ്യത്തൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതേ വോട്ട് വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ ജയിച്ചു കയറിയാൽ അവന് പിന്നെ മാർക്കിസ്റ്റ് ആണെന്നില്ല, ബി ജെ പി എന്നില്ല, മുസ്ലിം ലീഗ് എന്നില്ല, അവൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മെമ്പറാണ്. അവന്റെ മുമ്പിലേക്ക് ഒപ്പിടാൻ ആര് വന്നാലും അവൻ നാട്ടുകാരന്റെ പ്രതിനിധിയാണ്, ഈ വാർഡിന്റെ പ്രതിനിധിയാണ്. അവൻ അവന്റെ ഭരണീയരോട് അനീതി കാണിച്ചുകൂടാ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വിശാലമായ ചർച്ചയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ടവനെ ഒരിക്കലും നീതി ലഭിക്കാത്തൊരു വർത്തമാന ലോകം, പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി കൊണ്ടിരിക്കുന്ന ലോകം, പാവപ്പെട്ടവനെ പരിഗണിക്കാൻ ആളില്ലാത്ത ലോകം, സാമ്പത്തികമായി ഏറ്റവും ഉന്നതിയിൽ കഴിയുന്നവർ എല്ലാം നേടിയെടുക്കുന്നൊരു ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനമായി നാം പലപ്പോഴും പൊതുഗതനാവുകളിൽ ഇടപെടുന്നവരാണ്. രാജ്യം ഭരിക്കുന്നവൻ മാത്രമല്ല, ഓ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകൾ, ഓ മഹല്ലു നേതാക്കന്മാർ, ഓ പ്രിയപ്പെട്ട മുസ്ലിം ഭരണാധികാരികൾ, ഒരിക്കലും തന്നെ പൊതുഗജനാവിൽ ഇടപെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരിക്കൽ വന്നിട്ട് പറയുന്നു, ഓ പ്രിയപ്പെട്ടവരെ, എനിക്കൽപ്പം അപ്പം വാങ്ങിക്കഴിക്കാൻ ആഗ്രഹമുണ്ട്.
എനിക്കൽപ്പം അപ്പം വാങ്ങിക്കടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മോളെ അതിന് വാങ്ങാൻ കാശ് വിടയാണ്. ഓ പ്രിയപ്പെട്ടവരെ, കാശ് ഞാൻ തരാം, നിങ്ങൾ ചെലവഴിക്കണ്ട. എവിടെന്നാ നിനക്ക് പണം ലഭിച്ചത്? ഉടനെ പറയുന്നു, എല്ലാ മാസവും നിങ്ങൾ എനിക്ക് 5 റിയാലു തരാറില്ലേ? നിങ്ങൾ എനിക്കൊരു നിക്ഷിപ്തമായ സംഖ്യ എനിക്കെല്ലാ മാസവും തരാറില്ലേ? അതിൽ നിന്നൊരു 1 ദിനാറ് ദിർഹം ഞാൻ മാറ്റിവെക്കാറുണ്ട്. ആ ദിർഹമിൽ നിന്ന് മാറ്റിവെച്ച പണം കൊണ്ട് എനിക്കൽപ്പം അപ്പം വാങ്ങിത്തരുമോ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോളെ ഇപ്പോ നിന്റെ കയ്യിൽ ബാക്കിയുള്ള 5 ഇല്ലേ? 10 മാസക്കാലത്തെ നിന്റെ നിക്ഷിപ്തതിനെ സൂക്ഷിച്ചു വെച്ച സമ്പത്തില്ലേ? ആ സമ്പത്തെടുക്കൂ, അത് പൊതുഖജനാവിലേക്ക് റിട്ടേൺ നൽകൂ. എന്തേ കാരണം? നിനക്ക് ജീവിക്കാനുള്ള മാർഗമാണ് അധികാരി എന്ന നിലയിൽ, എന്റെ ഭാര്യ എന്ന നിലയിൽ നിനക്ക് ഈ സർക്കാർ അനുവദിച്ചത്. പക്ഷേ 4.5 ദിനാറ് കൊണ്ട് തന്നെ ജീവിക്കാമെന്ന് നീ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ നിനക്ക് 4.5 ദിനാറേ മാസവരുമാനമുള്ളൂ. നിന്റെ 1.5 ദിനാറ് ഖജനാവിലേക്ക് തിരിച്ചു നൽകൂ. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ പത്രങ്ങളിൽ കട്ടുമുടിച്ച സംഖ്യയുടെ എണ്ണം എഴുതാൻ അച്ചു നിരത്താൽ 0 എണ്ണമറിയാതെ കട്ടപ്പെടുകയാണ് മാധ്യമ പ്രവർത്തകന്മാർ. നമ്മുടെ ഭരണാധികാരികൾ കട്ടതിന്റെ കണക്കെഴുതാൻ പത്രങ്ങളിൽ 0 എണ്ണുകയാണ്, 0 തരികയാണ്. അത്രമാത്രം വലിയ കൊള്ളയുമാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കണിശമായി രേഖപ്പെടുത്താൻ കഴിയണം. ഞാനൊരു സംഘടനാ പ്രവർത്തകനാണെങ്കിൽ, ഞാനൊരു മഹല്ലിന്റെ നേതാവാണെങ്കിൽ, ഞാനൊരു സ്ഥാപനത്തിന്റെ അധികാരിയാണെങ്കിൽ, ആ പണം കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്തുകൂടാ, കടമായിട്ട് എനിക്ക് എടുത്തുകൂടാ, അതുകൊണ്ട് എനിക്ക് ഷെയർ കൂടിക്കൂടാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പണക്കാരായ എത്ര പേരുണ്ട്! പൊതുഖജനാവിൽ ഒരു നഷ്ടവും വരുന്നില്ല. എല്ലാ മാസവും ഓഡിറ്റിങ്ങിന് കറക്റ്റ് പണം അവിടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതേ പണമെടുത്തിട്ട് ബിസിനസ്സിൽ ഷെയർ കൂടുന്നു, ആ പണമെടുത്തിട്ട് കച്ചവടം നടത്തുന്നു, ആ പണമെടുത്തിട്ട് ഭവനം നിർമ്മിക്കുന്നു, ആ പണമെടുത്തിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ചെയ്തുകൂടാ, ഹറാമ് ഹറാമ് തന്നെയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും വരുമാനമുണ്ടാക്കുക എന്നാണോ മുസ്ലിമിന്റെ പക്ഷം? ഒരിക്കലും അല്ലേ? അല്ല, ഹലാലായ വരുമാനമുണ്ടാകണം, ഹലാലായ വഴിയിലൂടെ സമ്പാദിക്കണം, ഹലാലായ വഴിയിലൂടെ തന്നെ ചെലവഴിക്കണം. എങ്കിലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച നീതിമാനാകൂ. എല്ലാവരോടും നീതിയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലപ്പാൽ നൽകിയിരുന്ന ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അതേ ഞാൻ എന്റെ പ്രിയപ്പെട്ട ലംലം എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ ലംറത്തിന്, ഞാൻ ഇടതുമുലയിൽ നിന്നാണ് പാലൂട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരൊറ്റ തവണ പോലും അതേ വലത് മുലയിൽ പാലില്ലാതെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന ഞാൻ മുലയൂട്ടുന്ന പ്രിയപ്പെട്ട കൊച്ചുകുട്ടിക്ക് ഞാൻ എന്റെ ഇടതു സ്ഥാനത്തിൽ നിന്ന് പാലൂട്ടിയാൽ മുഹമ്മദ് എന്ന പ്രിയപ്പെട്ട ചെറിയ കൊച്ചുകുഞ്ഞ് ലംറത്തിന് അവകാശപ്പെട്ട മുലയിൽ നിന്ന് പാല് കുടിച്ചിട്ടില്ല. നീതിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, ഗൾഫിലേക്ക് പോകുന്നു, എന്നിട്ടതാ മാസങ്ങൾ കൊണ്ട് കൊടീശ്വരന്മാരാകുന്നവർ
ഇവർക്ക് എന്തേ അവിടെ പണത്തിന്റെ മരത്തിന്റെ കൃഷിയുണ്ടോ? ഉണ്ടായത് കൊണ്ടല്ല. പലരും പല ബിസിനസ്സുകാരെയും മുക്കിയിട്ട് പണക്കാരായവരുണ്ട്, അതേ പല അറബികളെ മുക്കിയിട്ട് ധനാഢ്യരായവരുണ്ട്. അങ്ങനെ പണം സമ്പാദിച്ച എത്രയോ പേരെ നമ്മുടെ പരിചയങ്ങളിൽ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ലംബ്രത്തെന്ന് പറയുന്ന സഹകൂട്ടുകാരൻ, ആ കൂട്ടുകാരനും കൊടുക്കേണ്ട മുലയിൽ നിന്ന് ഒരു നേരത്തെ പാല് പോലും കുടിക്കുന്നതിൽ കൊച്ചുകുട്ടിയാകുമ്പോഴേ ഏറ്റവും വലിയ സൂക്ഷ്മത കാണിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് തന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ഏത് സംഘടനയുടെ പ്രവർത്തകനാണെങ്കിലും നിങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ ഖാദിമാകാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം നൽകിയവരാണ്. ആ സൗഭാഗ്യം നിലനിൽക്കുമ്പോൾ, ആ സൗഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയാൽ അതുകൊണ്ട് നിങ്ങൾ ആഹ്റമാണ് രക്ഷപ്പെടുത്തേണ്ടത്. മറ്റുള്ളവരെ കുറ്റം പറയാനല്ല, തെറി പറയാനല്ല, ആക്ഷേപിക്കാനല്ല. അങ്ങനെ ഒരു മീറ്റിങ്ങിനും നമ്മൾ പങ്കെടുത്തുകൂടാ, അങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ ചേർന്നുകൂടാ. എനിക്കെന്റെ റബ്ബ് തന്ന വല്ലാത്ത വലിയൊരു ഉത്തരവാദിത്തമാണിത്. ആ ഉത്തരവാദിത്തം ഞാൻ എന്റെ മുറ പോലെ നിർവഹിച്ചോളണം. സംഘടന കൊണ്ട് എനിക്ക് ദുന്യവിയായൊരു നേട്ടവും നേടാൻ പാടുന്നതിന് പകരം എനിക്ക് ആഹ്റം രക്ഷപ്പെടണമെന്ന ചിന്തയുണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും വന്നുകൂടാ. എന്നാ നോക്കൂ, നിങ്ങൾ ചിലയാളുകൾ സംഘടനയുടെയോ മഹല്ലിന്റെയോ ഒക്കെ നേതാക്കന്മാരാകും. അപ്പൊ സ്വാഭാവികമായും ആളുകൾക്ക് അവരോട് വിശ്വാസം വരും. ആ വിശ്വാസം വന്നാൽ എന്നാ പിന്നെ അടുത്തുള്ളവനോട് കഥാ കടം വാങ്ങുകയാണ്, ബിസിനസ് നടത്താൻ വേണ്ടി പണം വാങ്ങുകയാണ്. ഇവൻ എപ്പോഴും എല്ലാ നേതാക്കന്മാരെ കൂടെ ഇവന്റെ പിക്ചർ കാണുന്നുണ്ട്, ഇവനെ പി ഉസ്താദിന്റെ കൂടെ കാണുന്നുണ്ട്, പണക്കാട് തങ്ങന്മാരെ കൂടെ കാണുന്നുണ്ട്, പേരോട് ഉസ്താദിന്റെ കൂടെ കാണുന്നുണ്ട്. അങ്ങനെ നേതാക്കന്മാരെ കൂടെ മുഴുവനിവന്റെ പിക്ചർ കാണുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ കൂടെ കാണുന്നുണ്ട്. ഏതെങ്കിലും പാവപ്പെട്ടവൻ ചിന്തിക്കുകയാണ് ഇവന്റെ കയ്യിൽ പണം കൊടുത്താൽ വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ സംഘടനയെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, നേതാക്കന്മാരെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ തനിച്ച ഹറാമാൽ, ഒന്ന് വഞ്ചന ഒരു ഹറാമാണ്, അതോടൊപ്പം തന്നെ നാട്ടുകാരെ മുഴുവൻ ഇവൻ വിവഞ്ചിക്കുകയാണ്. ഇവനെ ഉത്തരവാദിത്തമേൽപ്പിച്ച പള്ളി കമ്മിറ്റി ഉണ്ടല്ലോ, ഇവനെ പള്ളി, ഇവന്റെ സംഘടനാ പ്രവർത്തകന്മാർ, നാട്ടുകാരിവനെ ഏൽപ്പിച്ച സംഘടനാ പ്രവർത്തകൻ ഈ നാട്ടുകാരെ മുഴുവനും വഞ്ചിക്കുകയാൽ ഒരിക്കലും ചെയ്തുകൂടാ. അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ഒരാൾ പിടിക്കപ്പെട്ടാൽ അവൻ ബിസിനസ്സിലൂടെ കൂടികൾ തട്ടിയവനാണ്. അതിന് സംഘടനയെ പഴിച്ചിട്ട് കാര്യമില്ല, പ്രസ്ഥാനങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. നിന്റെ അതിമോഹമാണ് നിന്റെ പണം കൊണ്ടുപോയി നശിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു മാസത്തിൽ 100,000 ₹1,00,000 ഇട്ടാൽ 20,000 ലാഭം തരാന്ന് പറയുമ്പോഴേക്ക് സ്വന്തം ഭാര്യന്റെ താലി അടക്കം കൊണ്ട് ഒഴുക്കുക. എന്തേ കാരണം? മാസത്തിൽ 20,000 രൂപ. ലോകത്ത് എത്ര ബിസിനസ്സുകളുണ്ട്? ഏത് ബിസിനസ്സിനാണ് 100,000 രൂപ മാസത്തിൽ വരുമാനം തരാമെന്ന് പറഞ്ഞാൽ ഹലാലാണോ ഹറാമാണോ പിന്നെ നോട്ടമില്ല. അതിൽ പാവപ്പെട്ട ചില ഉസ്താദുമാരും പെട്ടുപോയിട്ടുണ്ട്. ഞാനിലേക്കൊന്നിപ്പോ വിശാലമായി കിടക്കുകയല്ല, ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് അറിഞ്ഞവരാണ് പലരും. ആ കയ്പുനീരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 100,000 ഇട്ടാൽ മാസത്തിൽ 20,000 തരാമെന്ന് പറയുമ്പോഴേക്ക് അവന്റെ പ്രൊഫൈൽ പിക്ചറാണ് പിന്നെ തപ്പുന്നത്, അവന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്ററുകളാണ് തപ്പുന്നത്. അവൻ എ പി ഉസ്താദിന്റെ കൂടെയുണ്ട്, പണക്കാട് തങ്ങന്മാരെ കൂടെയുണ്ട്, അവൻ പേരോട് ഉസ്താദിന്റെ കൂടെയുണ്ട്, മറ്റേതെങ്കിലുമൊക്കെ സുന്നത്തു ജമാഅത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നേതാക്കന്മാരെ കൂടെയുണ്ട്. എന്നാ പിന്നെ ഇവനെ നമ്പാമെന്നാ വിശ്വസിക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോയി പണം കൊടുക്കുന്നു. അങ്ങനെ നാട് വിട്ടുപോയി പോവേണ്ടി വന്നവരെത്ര പേരുണ്ട്?
കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ എത്ര പേരുണ്ട്, ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വിള്ളൽ വന്നവരെ എത്ര പേരുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ ലക്ഷ്യം മാത്രമല്ല മാർഗവും പ്രധാനമാണ്. പണമുണ്ടാവൽ നമുക്ക് ആവശ്യമാണ്, ഇസ്സത്ത് ആവശ്യമാണ്, വീട് ആവശ്യമാണ്, ബിസിനസ് ആവശ്യമാണ്. പക്ഷേ അതൊന്നും ഹറാമിന്റെ വഴിയിലൂടെ സമ്പാദിച്ചുകൂടാ. മാർഗം മാത്രം, മാർഗവും കൂടെ വീക്ഷിച്ചെങ്കിലേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ആവശ്യത്തിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. അപ്പൊ എപ്പോഴാണെങ്കിലും എന്റെ സമ്പത്തിന്റെ സുരക്ഷിതത്വം ഞാനാണ് അന്വേഷിക്കേണ്ടത്. എന്റെ പണം ഹറാമായ വഴിയിലൂടെ ഒരു രൂപയും എന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, എത്രയോ പാവപ്പെട്ട ആളുകൾ, പല ഉസ്താദുമാരൊക്കെ സങ്കടം പറഞ്ഞ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി ഇത്തരം ബിസിനസ്സുകാർ, നല്ല പുറമോടിയില്ല, ആളുകൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകൾ തന്നെ. കാരണം അതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, സംഘടനയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, മഹല്ലിന്റെ നേതാവ് ആരാണെങ്കിലും അവൻ ആ സമൂഹം നൽകുന്ന സ്ഥാനത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അവൻ നീതിക്ക് നിരക്കാത്തവനാണ്, അവൻ അന്യായം പ്രവർത്തിക്കുന്നവനാണ്. അവനെ അറസിന്റെ ചുവട്ടിൽ പോയിട്ട് അല്ലാഹുവിന്റെ സമീപത്ത് നിൽക്കാൻ കഴിയുമോ? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇനിയും ആ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെയോ, അങ്ങനെ സംഘടനാ പ്രവർത്തകർ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്റെ വീട്ടിലെ ഇമാമാണ്, ഞാൻ എന്റെ വീട്ടിലെ ഇമാമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്നെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ അല്ലാ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഇതിന് അർത്ഥം ഞാൻ എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും നീ നന്നാക്കണേ അല്ലാ. എന്റെ അധികാര പരിധിയിൽ കഴിയുന്ന എന്റെ ഭാര്യ, എന്റെ അധികാര പരിധിയിൽ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ, അവരെയും നീ നന്നാക്കണേ അല്ലാ. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ അല്ലാഹുവിനെ ഭയപ്പെടണം, ഭയപ്പെടണം. എന്നിട്ടുടനെ ചേർത്ത് പറയുകയാണ്, നിന്റെ മക്കൾക്കിടയിൽ നീതി കാണിക്കണേ. എന്തിനാണ് ഇവിടെ ഞാനിത് ഓർമ്മപ്പെടുത്തിയത്? ഒന്നാമത്തെ മകൻ അവൻ സഖാഫിയാണ്, അവൻ ഹുദവിയാണ്, വാഫിയാണ്, അതല്ലെങ്കിൽ അഹ്സനിയാണ്, മറ്റേതെങ്കിലും മതബിരുദമുള്ളവനാണ്. രണ്ടാമത്തവനോ, അവന് ഞാൻ പിന്നെ ദർസിലേക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല, അവന് ഞാൻ പഠിക്കാൻ അയച്ചിട്ടില്ല, അവൻ ഡ്രൈവറാണ്. ഡ്രൈവർ ജോലി മോശമായത് കൊണ്ടല്ല. വാപ്പ എന്തേ, ഈ മൂത്തവനെ ഞാൻ പണ്ഡിതനാക്കാൻ തീരുമാനിച്ചു, രണ്ടാമത്തനെ ഭൗതികനാക്കാൻ തീരുമാനിച്ചു, അത് നീതിയല്ല. ഉസ്താദെ കൊണ്ടാക്കിയിട്ട് അവൻ നിൽക്കണ്ടേ? അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതവന്റെ മാതാപിതാക്കൾ ലക്ഷ്യത്തിൽ നിന്നും മാറ്റമാണ്. അതേക്കും ഞാൻ ഇപ്പൊ വിശാലമായ ചർച്ചയിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്റെ വീട്ടിലെ നീതിമാനായ ഭരണാധികാരിയാണ്. ആ നീതിമാനായ ഭരണാധികാരിയോട് എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ച്, അവരെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവരെ മതപരമായ ചിട്ടകളെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. എനിക്ക് അറശിന്റെ തണൽ ലഭിക്കണോ? എന്റെ മകൻ ആത്മീയമായ ബോധമുണ്ടാകണം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പ്രിയപ്പെട്ട മക്കൾ, ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ ആകുമ്പോഴേക്ക് മദ്രസാ പഠനം നിർത്തുന്നവരില്ലേ? ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ പലപ്പോഴും കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊരു പ്രത്യേകത, അവര് രാവിലെ ഒരു ഏഴു മണിയാകുമ്പോഴേക്കും ഇങ്ങനെ വലുതാകും. ആറു മണി, ഏഴു മണി, ഏഴര ആകുന്ന സമയം വരെ ഇവരിങ്ങനെ വലുതാവലാണ്.
എട്ട് മണിയാകുമ്പോഴേക്ക് ഇവരിങ്ങനെ ചെറുതാവും. എന്താ കാരണം? എന്താ ഉപ്പാ നിങ്ങളെ മോള് മദ്രസയിൽ വരുന്നില്ലല്ലോ. ഉസ്താദ് ഇവള് വലുതായില്ലേ എന്ന് പറയാ. ഇവിടെ വലുതാകുന്ന മനസ്സിലാവില്ലേ? തിരുവല്ലേ? ആ, അവർ വലിയ കുട്ടിയായില്ലേ. അപ്പൊ എട്ടര ആകുമ്പോഴേക്ക് അവൾ പ്ലസ് വണ്ണിന് പോകുന്നുണ്ട്, അവൾ പ്ലസ് ടുവിന് പോകുന്നുണ്ട്, ഡിഗ്രി ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്. അപ്പ കുട്ടി ഇങ്ങനെ ചെറുതാവുകയാണ്. ഓ ഉപ്പമാരേ, നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയായിട്ടില്ലെന്നു മാത്രമല്ല, നാളെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി നിങ്ങൾ പള്ളി കമ്മിറ്റിക്കാരനാണ്, നിങ്ങൾ മദ്രസാ കമ്മിറ്റിക്കാരനാണ്, നിങ്ങൾ മറ്റേതെങ്കിലും ദീനീയ സംഘടനകളിൽ പ്രസ്ഥാനങ്ങളിൽ നാട്ടുകാരെ മുഴുവൻ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നേതാവാണ്. ഉമ്മാ, നീ തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണാണ്, നീ ആത്മീയമായ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നവരാണ്. പക്ഷേ നാളെ നീ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ നീ പത്തു മാസം ഗർഭം ചുമന്ന് നീ നൊന്തു പ്രസവിച്ച നിന്റെ പൊന്നുമോനില്ലേ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, ആ പൊന്നുമോൾ നിന്നെ അന്വേഷിച്ച് കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ എന്നെ പ്രിയപ്പെട്ട ഉമ്മ എവിടെ എന്ന് ചോദിച്ച്, എന്റെ പ്രിയപ്പെട്ട വാപ്പ എവിടെയാണെന്ന് അന്വേഷിച്ച് ആ കോടാനക്കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ തിരഞ്ഞു വരുമെന്ന് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാന്നറിയോ പൊന്നുമ്മമാരെ? എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഉമ്മാനെ ടാറ്റ പറഞ്ഞ് യാത്രയാക്കാനല്ല, സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചുമ്മം തന്ന് യാത്രയാക്കാനല്ല, നിന്റെ സ്വർഗപ്രവേശനത്തിന് തലങ്ങുവെടിയാവാൻ നിന്നെ ഉപ്പാ, നിന്റെ പെൺപൊന്നുമോള്, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നിന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സം സൃഷ്ടിക്കാൻ യജമാനനായ റബ്ബിനോട് നിനക്കെതിരെ സാക്ഷി പറയാൻ പോവുകയാണ്. എന്താ പ്രശ്നമെന്നറിയുമോ? യജമാനനായ അല്ലാ, ഞാനിതാ നരകത്തിന്റെ കുണ്ടാരത്തിലേക്ക്, നരക കുമ്പാരത്തിലേക്ക് എന്നെറിയപ്പെടുമ്പോൾ ഇതാ എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്, എന്റെ പ്രിയപ്പെട്ട വാപ്പിച്ച് സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നാൽ അവരെ കുറിച്ച് എനിക്ക് ചില പരാതികൾ പറയാനുണ്ട്. ഞാൻ ഏഴാം ക്ലാസ്സിൽ നിന്ന് മദ്രസ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ എതിർത്തില്ല. ഞാൻ അതേ സ്കൂളിൽ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മദ്രസാ പഠനം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് തടസ്സമൊന്നും പറഞ്ഞില്ല. എനിക്ക് വേണ്ടി ഉസ്താദിനോട് സംസാരിച്ചത് എന്റെ ഉമ്മയാണ്, എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് എന്റെ വാപ്പയാണ്. അന്നെങ്ങാനും എന്റെ വാപ്പ എന്നെ തടഞ്ഞിരുന്നെങ്കിൽ, നീതിമാനായ ഭരണാധികാരി എന്നോട് നീതി കാണിച്ചിരുന്നുവെങ്കിൽ, എന്റെ പഠനം തുടർന്നു കൊണ്ടുപോവാൻ എന്നെ ശാഠ്യം പിടിച്ചിരുന്നുവെങ്കിൽ, എന്നെ ഒന്ന് നിർബന്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ നരകത്തിലേക്ക് പോവേണ്ടി വരില്ലായിരുന്നു അല്ലാ. അതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകുമ്പോൾ എന്നെ പത്തു മാസം ഗർഭം ചുമന്ന, എന്നെ നൊന്ത് പ്രസവിച്ച, എനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എന്റെ ഉമ്മാക്കെതിരെ ഞാൻ എതിർത്ത് സാക്ഷി പറയുന്നവനാവാൻ പാടില്ല. ഓ പെങ്ങന്മാർ, അതിനെതിർ സാക്ഷി നിൽക്കാൻ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹുവിനോട് ഈ പെങ്ങൾ പറയാണ്, ഈ അങ്ങീ മോൻ പറയുകയാണ്, ഞാൻ നരകത്തിലേക്ക് പോകുമ്പോ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും കൂടെ എനിക്ക് നരകത്തിലേക്ക് തന്നാൽ അവരെ ഒന്നിനു മുകളിൽ മറ്റൊരാള് അടുക്കി വെച്ചിട്ട് അവരെ നെഞ്ചത്തൊന്നു കയറി നിന്നാൽ എനിക്കൊരൽപ്പം ശമനം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോവാൻ കാരണക്കാരായ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണക്കാരായ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും എനിക്ക് നരകത്തിലേക്ക് വേണമല്ലോ എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞതല്ല. നുബുവത്തിന്റെ നാവ് കൊണ്ട് ജീവിതത്തിൽ കളവൊട്ടും പറഞ്ഞിട്ടില്ലാത്ത നേതാവ് സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിലാലമീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മാത്രമാണോ പ്രതികൾ? ഉപ്പാ, നിങ്ങൾ സുബഹിക്ക് പള്ളിയിൽ വരുന്നുണ്ട്,
അപ്പോഴോ നിന്റെ മകൻ വീട്ടിൽ സുഖമായി നിദ്രയിലാണ്. പേടിക്കണ്ട, നിന്റെ സുബഹി നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, മുത്തു നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നീ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ നിന്റെ മകനെയും വിളിച്ചിട്ടേ പള്ളിയിൽ വരാൻ പാടുള്ളൂ. നിന്റെ മകളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറഞ്ഞതിനു ശേഷമേ പെങ്ങുപ്പമാരെ നിങ്ങൾ പള്ളിയിലേക്ക് വരാവൂ. ഇത് നമ്മളെ ബാധ്യതയാണ്. നീ നിസ്കരിക്കൽ എങ്ങനെ ബാധ്യതയാണോ നിനക്ക്, നിസ്കരിക്കൽ എങ്ങനെ നിനക്ക് നിർബന്ധമാണോ, ഇതുപോലെ തന്നെ നിന്റെ മകനെ നിസ്കരിപ്പിക്കലും നിർബന്ധമാണെന്ന ബോധം നമുക്കുണ്ടാകണോ. കള്ള് കുടിക്കൽ എങ്ങനെ ഹറാമാണോ, അതിനെങ്ങനെ ശിക്ഷ ലഭിക്കുമോ എന്നതുപോലെ തന്നെ എന്റെ മകന്റെ നിസ്കാരത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ ഞാൻ പ്രതിയാക്കപ്പെടുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകൂ. നമ്മൾ ഇങ്ങനെ കന്നുകാലികളെ പോലെ ജീവിച്ചാൽ പോരല്ലോ. നമുക്ക് വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, അവരെയും കല്യാണം കഴിപ്പിക്കുന്നു, വീണ്ടും മക്കളുണ്ടാകുന്നു. ഇതൊരു പ്രോസസ്സായി ഇങ്ങനെ നീങ്ങിയാൽ പോരാ. അതല്ല യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളെ ജീവിതം. അവനെല്ലാത്തിനും ലക്ഷ്യമുണ്ട്. അവന്റെ കല്യാണത്തിനും ലക്ഷ്യമുണ്ട്, മക്കളുണ്ടായതിൽ ലക്ഷ്യമുണ്ട്. അവന്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖയിലൂടെ ജീവിച്ചെങ്കിലേ അവൻ യഥാർത്ഥത്തിൽ വിജയികളിൽ പെടുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടിൽ നീതിമാനായ ഭരണാധികാരിയാവുന്നത് അപ്പോഴാണ്. അല്ലാത്തപ്പോൾ നമുക്ക് നീതിമാനാവാൻ കഴിയില്ല. എല്ലാ വിഷയം നീതി കാണിക്കണം, മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നൊരു സ്വഹാബിയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുശല അന്വേഷണങ്ങൾ ചോദിച്ച് പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാ സ്വഹാബിയുടെ ആൺകുട്ടി വരുന്നു. ആൺകുട്ടി അടുത്തേക്ക് വരുന്നു. ആ ഉപ്പയതാ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മൻ കൊടുക്കുകയാണ്, ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് ആ മകനെ പിടിച്ച് മടിയിലേക്ക് അവന്റെ ചേർത്തിരുത്തുകയാണ്. സ്വാഭാവികം നമ്മളൊക്കെ ചെയ്യുന്ന പണിയാണ്. സംസാരം തുടർന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതേ ഉപ്പയുടെ പൊന്നുമോള് വരുന്നു. വാപ്പിച്ചിക്ക് എന്താ പണി? ഉപ്പച്ചിയതാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. ആ പൊന്നുമോളും അടുത്തേക്ക് വരുന്നു. ആ മകളെ പിടിച്ച് അതാ തൻ്റെ അടുത്ത് നിലത്തിരുത്തുന്നു. ചുംബനം കൊടുത്തില്ല, മടിയിൽ കയറ്റിരുത്തിയില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനേ മാ അദൽത ബൈനഹുമാ, ഈ ചെയ്ത പണി ശരിയായിട്ടില്ല മോനെ. നീ ആ രണ്ടു കുട്ടികൾക്കിടയിൽ ന്യായം കാണിച്ചിട്ടില്ല. ഒരു മകൻ വന്നപ്പോൾ അവനെ മടിയിൽ ചേർത്തിരുത്തി, അവന് നീ ചുംബനം കൊടുത്തു, ഉമ്മം കൊടുത്തു. പക്ഷേ നിന്റെ മറ്റേ മകൾ വന്നപ്പോൾ അവളെ നീ നിലത്താണിരുത്തിയത്, ചുംബനം കൊടുത്തില്ല. ഇതൊരിക്കലും നീതിമാനായ ഭരണാധികാരിയായ നിന്റെ വീട്ടിലെ ഭരണാധികാരിയായ നിനക്ക് യോജിച്ച പണിയല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കഴിഞ്ഞില്ല. രണ്ടു ഭാര്യമാരുള്ളവർ അങ്ങനെയും ഉണ്ടാകുമല്ലോ. ആ രണ്ടു ഭാര്യമാരുള്ളവർ എങ്ങനെ ഇസ്ലാമിനെ പലരും അടയാളപ്പെടുത്തി വെച്ചുകൊണ്ടാണ്, അതിലേക്കൊന്ന് ഇപ്പൊ പോകാൻ സമയമില്ല. അതേ ഇസ്ലാം പറയുന്നു, രണ്ടു ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ രണ്ടു ഭാര്യമാർക്കിടയിൽ ദിവസത്തിന്റെ വിഷയത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളുടെ വിഷയത്തിൽ എന്തെല്ലാം നീ ഒരു ഭാര്യക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ എല്ലാ ഭാര്യമാർക്കും ചെയ്തേ പറ്റൂ. നോക്കൂ, നിങ്ങൾ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് താമസം. കാരണം വീട്ടിൽ നിന്ന് ദൂരെ ഏറ്റവും അടുത്ത് പള്ളിയോട് ഏറ്റവും ഒട്ടി നിൽക്കുന്ന വീടാണ് ആയിഷ ബീവിയുടെ വീട്. ആ ദിവസം വന്നപ്പോൾ വീടിന് കർട്ടനിട്ട് എല്ലാ ഭാര്യമാരെയും തന്റെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇങ്ങനെ നീതിമാനായ ഭരണാധികാരിയാവണം നമ്മളും വീട്ടിൽ. ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കണം. വിശാലമായ ചർച്ചയിലേക്കൊന്നും പോകാൻ സമയമില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളുടെ മക്കൾക്കിടയിൽ നീതി ഉണ്ടാകണം. ഒക്കെ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. എന്റെ മകന്റെ മക്കളോട് ഒരു രണ്ടാം നമ്പർ, അതുപോലെ മകളുടെ മക്കളാണെങ്കിൽ അവർ ഒന്നാം നമ്പറാണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല. മക്കൾക്കിടയിൽ നീതി വേണം, മക്കളുടെ മക്കൾക്കിടയിൽ നീതി വേണം. ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ മരുമക്കൾക്കിടയിൽ നീതി വേണം. പണമുള്ളവർക്കൊരു പ്രത്യേക സ്റ്റാറ്റസ്, പണമില്ലാത്തവനെ മറ്റൊരു രണ്ടാം കണ്ണമ്പറായിട്ടാ കാണുന്നത്. നിനക്ക് അർശിന്റെ തണൽ ലഭിക്കൂല്ല. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തെ അളവുകോലാക്കാൻ പാടില്ല, സമ്പത്തിന് അളവുകോലാക്കാൻ പാടില്ല, കെട്ടിച്ചു കൊണ്ടുവന്നപ്പോൾ കിട്ടിയ സ്വർണത്തെ അളവുകോലാക്കാൻ പാടില്ല. പിന്നെയോ, ഏറ്റവും വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരാളും ഒരളവുകോലായി സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏതു മേഖലയിലാണെങ്കിലും അതാത് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ മദ്രസയിലെ ഉസ്താദ് വിദ്യാർത്ഥികൾക്കിടയിൽ അനീതി കാണിക്കാൻ പാടില്ല. അതേ ഭർത്താവ് ഭാര്യമാർക്കിടയിൽ പാടില്ല. മാതാപിതാക്കൾ മക്കൾക്കിടയിൽ പാടില്ല. ഭരണാധികാരികൾ അവരുടെ അധികാര കേന്ദ്രത്തിൽ പാടില്ല. ഇങ്ങനെ എന്തെല്ലാം മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തന മേഖലകളിലൊന്നും അനീതി ഉണ്ടാവാൻ പാടില്ല. അതിന്റെ ഉദാഹരണങ്ങൾ എത്രയോ പറയാനുണ്ട്. സയ്യിദുനാ അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാനവറുകൾ വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണമേറ്റെടുത്തപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെയാകും സ്വീകരിക്കുന്നത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബി ത്വാലിബും റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരുമുള്ള മജ്ലിസിൽ ചോദിക്കുകയാണ്, എന്റെ ഭരണത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ നീതിയുടെ പക്ഷത്താണോ നിൽക്കുന്നത്? നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്താണോ ഉറച്ചു നിൽക്കുന്നത്? എന്നാൽ ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ തന്നെയുണ്ട്. എന്നാൽ നിങ്ങൾ അതിൽ നിന്നൊരു ഇഞ്ചു തെറ്റിയാൽ, ഒരണുമണി തൂക്കം നിങ്ങൾക്ക് ചാഞ്ചല്യം വന്നാൽ, അതിന് മറുപടി പറയുന്നത് ഉമറിന്റെ കയ്യിൽ കിടക്കുന്ന വാളായിരിക്കുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഇങ്ങനെ അധികാരത്തോടെ പറയാൻ പറ്റുന്ന അണികൾ ഉണ്ടാകണം. ഇങ്ങനെ അധികാരത്തോടെ പറയാൻ പറ്റുന്ന പ്രതിപക്ഷമുണ്ടാകണം. ഇങ്ങനെ അധികാരത്തോടെ പറയാൻ പറ്റുന്നവരാകണം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളിലേക്കൊന്ന് വിശാലമായ ചർച്ചയിലേക്ക് കടക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ ഒരിക്കൽ ഒരു മനുഷ്യനിൽ നിന്ന്, ജൂതനായ മനുഷ്യനിൽ നിന്ന്, സയ്യിദ് ബിൻ സഹിയാ റളിയല്ലാഹു അൻഹു പിന്നീട് സ്വഹാബിയായിട്ടുണ്ട്, അവിടുന്നതാ അല്പം സാധനം വാങ്ങുകയാണ്, ഒരു ഒട്ടകത്തെ വാങ്ങുകയാണ്, പകരം ഈത്തപ്പഴം നൽകാമെന്ന വാദയാണ്, കരാറാണ്. സലമ കച്ചവടം, അതിന്റെ വിശാലമായ ചർച്ചയിലേക്കും ഞാൻ ഇപ്പൊ പോകുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ നേരത്തെ വാങ്ങി, അതിന്റെ പ്രതിഫലമായ കൂലിയായ ഈത്തപ്പഴം പിന്നീട് തരാമെന്ന കരാറിലാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് കറക്റ്റ് എത്തിയപ്പോൾ സയ്യിദ് ബിനു സഹിയ വരികയാണ്. സയ്യിദ് ബിനു സഹിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി വരികയാണ്. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യിത്ത് പരിപാലന കർമ്മത്തിലാണുള്ളത്. ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടിയ മഹത്തായ വേദിയാണ്. ഒരുപാട് സ്വഹാബാക്കളുള്ള സദസ്സാണ്. ആ സദസ്സിൽ നിന്ന് സയ്യിദ് ബിനു സഹിയ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നു.
റസൂലുള്ളാഹി തങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ്. പദാ പരസ്യമായി ചീത്ത വിളിക്കുകയാണ്, അല്ലയോ മുഹമ്മദേ, നീ എത്ര വലിയ നീതിമാനാണെന്നാണ് ആളുകൾ നിന്നെ കുറിച്ച് പറയുന്നത്. നീ ഇത്ര വലിയ വഞ്ചകനായിരുന്നോ ഞാൻ അറിഞ്ഞില്ല. എനിക്ക് തരാനുള്ള പണം എവിടെയാണ്? എന്തേ എന്റെ പണം തരാനുള്ള ദിവസമായത് അറിഞ്ഞില്ലേ? അങ്ങനെ പരസ്യമായി ചീത്ത വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുന്നില്ല. അപ്പ സയ്യിദ് ഇബ്നു സഅയ്യ പറയുകയാണ്, നിന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബില്ലേ, അവരെ കുടുംബം തന്നെ ഇങ്ങനെയാ, കുടുംബത്തടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തു നബി വല്ലാതെ വിഷമിച്ചു പോയി, പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല. മഹാനായ സയ്യിദ് ഇബ്നു സഅയ്യ പിന്നീട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നുണ്ട്, ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നുണ്ട്. കാരണം അവരെ മുമ്പിൽ നിന്നാ ഞാൻ മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കുന്നത്, അവരെ മുൻപിൽ നിന്നാൽ അവരെ തറവാടിനെ കുറ്റം പറയുന്നത്, അവരെ മുൻപിൽ നിന്നാ ഞാൻ അവരെ തെറി വിളിക്കുന്നത്. മുഹമ്മദ് എങ്ങാനും ഒന്ന് ആക്ഷനിട്ടാൽ അവിടെ എന്റെ ശിരസ് ചിതറി വീഴും എന്നെനിക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരുകയാണ്, സുബ്ഹാനല്ലാഹ് എന്നിട്ട് പറയുന്നു, സയ്യിദേ, ഞങ്ങളെ നേതാവിനെ കുറിച്ചാണോ നീ ആക്ഷേപിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഓ നബിയേ, ഒന്ന് സമ്മതം തന്നാ ഈ നാവുകൊണ്ട് ഇനി ഒരിക്കലും ഒരാളെയും അവൻ ചീത്ത പറയൂല്ല നബിയേ, ഒരിക്കലും അങ്ങയെ ആക്ഷേപിക്കൂല്ല നബിയേ. സയ്യിദ് ഇബ്നു സഅയ്യ പറയുകയാണ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുമുഖത്തേക്കൊന്ന് നോക്കി, അവിടത്തെ പ്രതികരണം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അഥവാ ഒന്ന് തലയാട്ടിയാൽ, ഒന്ന് കണ്ണുകൊണ്ടൊരാക്ഷനിട്ടാൽ പിന്നെ എനിക്കവിടെ നിന്ന് മടങ്ങിപ്പോരാൻ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തിരുമുഖത്തേക്ക് ഞാൻ അങ്ങ് നോക്കിയപ്പോൾ അവിടുത്തെ പ്രസന്നമായ മുഖത്തു സങ്കടമുണ്ട്, പക്ഷേ ആ പുഞ്ചിരി മാഞ്ഞു പോയിട്ടില്ല. തന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന എന്റെ ഇത്രയും വലിയ അടിയാതെ എന്റെ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ മുൻപിൽ നിന്ന് തന്നെ തെറി പറഞ്ഞു എന്ന് മാത്രമല്ല, തന്റെ ശരീരത്തിലേക്ക് കയറി പിടിച്ചെന്നെ ദേഹോപദ്രവമേൽപ്പിച്ചിട്ട് പോലും എന്റെ ഒരു ഉപ്പയെയും ഉപ്പാപ്പയെയും കുടുംബത്തെ മുഴുവൻ തെറി പറഞ്ഞിട്ട് പോലും ആ മുഖത്ത് പുഞ്ചിരി മാറിയിട്ടില്ല. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മൊഴിയുകയാണ്, പറയുകയാണ്, ഓ ഉമറേ, നീ നീതി കാണിക്കണം. ഉമറേ, ആരാ പറയുന്നത്? ആരോടാ പറയുന്നത്? തന്നെ ചീത്ത വിളിച്ച സയ്യിദ് ഇബ്നു സഅയ്യയോട് ചീത്ത പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമറേ, തെറ്റുകാരൻ നീയാണ്, നീതി കാണിക്കണേ മോനേ. നീ ആദ്യം ആരോടാണ് ഉപദേശിക്കേണ്ടത്? ഇവിടെ ഞാനല്ലേ പണം കൊടുക്കാനുള്ളത്? സമയമായിട്ട് പണം കൊടുക്കാത്തത് ഞാനല്ലേ? അപ്പൊ ആദ്യം നീ എന്നോടാ പറയേണ്ടത്? നബിയെ, അങ്ങ് ഞങ്ങളോട് ഉപദേശിക്കാറില്ലേ? അങ്ങ് ഞങ്ങളോട് നിർദ്ദേശിക്കാറില്ലേ? എന്നിട്ടെന്തേ സമയമായിട്ട് അങ്ങ് കടം വീട്ടാത്തത് നബിയെ? എന്നോടാണ് ആദ്യം ചോദിക്കേണ്ടത്? എന്നിട്ട് സയ്യിദ് ഇബ്നു സഅയ്യയോട് പറയണം, മോനെ, ചോദിക്കുമ്പോൾ മാന്യമായി ചോദിക്കണോ? ചോദിക്കുമ്പോൾ അപകീർത്തിപ്പെടുത്താൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല എന്ന് രണ്ടാമതായി സയ്യിദ് ഇബ്നു സഅയ്യയോട് പറയണം. നീ ചെയ്തത് തെറ്റായി പോയി,
ആരാ ലോകത്തിന്റെ നേതാവ്? സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽആലമീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യം പറയുന്നു. എന്നിട്ട് ഉറക്കെ പറയുകയാണ്, ആദ്യം ചെവിയിൽ ഒരു സ്വകാര്യം പറയുന്നു, എന്നിട്ട് എല്ലാവരോടും കേൾക്ക പറയുന്നു, ഉമറേ നീ സയ്യിദ് ബിൻ സായിയെ കൊണ്ടുപോകണം. എന്നിട്ട് അവർക്ക് ഞാൻ കൊടുക്കാനുള്ള ദീനല അവർക്ക് കൊടുക്കാനുള്ള ഈത്തപ്പഴം നൽകൂ ഉമറേ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുസരണയുള്ള നേതാവിന്റെ അനുയായിയാണ്. പറഞ്ഞാൽ പിന്നവിടെ ഗരാവോ ഇല്ല, പിന്നെ ഷൗട്ടിംഗ് ഇല്ല, പിന്നെ ഒരാളെയും ആക്രമിക്കലില്ല, പിന്നെ ഒരാളോടും ചീത്ത പറയലില്ല. നേതാവ് പറഞ്ഞാൽ പിന്നവിടെ സ്റ്റോപ്പ്. അങ്ങനെ നല്ല അധികാരമുള്ള ഏറ്റവും നല്ല അദബുള്ള അനുസരണയുള്ള നേതാവിന്റെ ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള അച്ചടക്കമുള്ള ശിഷ്യനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ സായ്യ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കൊടുക്കാനുള്ള ഈത്തപ്പഴം മുഴുവനും കൊടുത്തതിനു ശേഷം 20 സ്വാഹിബ് ഈത്തപ്പഴം കൂടുതൽ കൊടുക്കുന്നു. മഹാനായ സയ്യിദ് ബിൻ സായ്യ ചോദിക്കുകയാണ്, അല്ലയോ മറേ, ഞാൻ എനിക്ക് കിട്ടാനുള്ളത് 200 സാഹാണ്. ഈ 20 സായതാ മോനെ സയ്യിദേ, എന്നെ എന്റെ നേതാവ് അടുത്തേക്ക് വിളിച്ച് സ്വകാര്യം പറഞ്ഞില്ലേ, അതെന്താണെന്നറിയുമോ? തിരിച്ചു കൊടുക്കുമ്പോ നല്ല നിലയിൽ തിരിച്ചു കൊടുക്കണോ? ഒരു 20 സായ എന്റെ വകയായി സയ്യിദിന് കൊടുക്കണേ മോനെ എന്നെന്നോട് എന്റെ നേതാവ് ഉപദേശിച്ചതാ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാന്റെ കോളർക്ക് പിടിച്ചാ, റസൂലുള്ളാനെ ചീത്ത പറഞ്ഞാ, റസൂലുള്ളാന്റെ ഉപ്പക്കും ഉപ്പാപ്പക്കും വിളിച്ചാ, സയ്യിദ് ബിൻ സായ്യ പൊട്ടിയങ്ങ് കരയുകയാ. ഇതെന്തൊരു നേതാവാ! വേണമെങ്കിൽ എന്നെ കൊന്നുകളയാമായിരുന്നു, എന്നെ ശിക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ തരാനുള്ളത് മാത്രം തന്നെ മടക്കി അയക്കാമായിരുന്നു. പക്ഷേ ചീത്ത പറഞ്ഞിട്ട് തെറിവിളിച്ചിട്ട് അടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകി എന്നു മാത്രമല്ല, അധികമായി 20 സ്വാഹ് എനിക്ക് തന്ന നേതാവ് ഇവർക്കല്ലെങ്കിൽ ഇവർ സത്യമല്ലെങ്കിൽ പിന്നെ എവിടെയാണ് സത്യമുള്ളത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളോടൊരാള് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് മൂപ്പര് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മൂപ്പർക്ക് കൊടുത്താൽ കറക്റ്റ് കിട്ടുമെന്ന് പറയാറുണ്ടോ? ഇടപാടിന്റെ വിഷയത്തിൽ മൂപ്പരാള് സൂപ്പറാണെന്ന് എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കടം നൽകിയാൽ പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, വാട്സാപ്പിൽ പിന്നെ ബ്ലോക്ക് ആക്കുകയാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ചു പോയാലോ പിന്നെ ചോദിച്ചവൻ കുറ്റക്കാരനാണ്. ഒരിക്കലും ചെയ്തുകൂടാ. നീതിമാനായ ഭരണാധികാരി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടം നൽകാനുള്ളവർക്ക് കൂടുതലായി തൊടുത്ത് അവരെ മനസ്സ് സന്തോഷിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവന്റെ പണം കൊണ്ട് ബിസിനസ് നടത്തിയിട്ട് അവനെ എത്തീങ്കാനയിൽ ചേർത്തിട്ട് നമ്മൾ പണക്കാരനാകുന്നു.
വെക്കാവുന്ന വെച്ച് ഏറ്റവും നല്ല CCTV ക്യാമറ പലപ്പോഴും എന്തുകൊണ്ടാണ് അവർക്കതാ ക്യാഷ് കാഷ്യറ മുമ്പിലാ വെക്കുന്നത്, പണം വാങ്ങുന്നിടത്താ ഏറ്റവും നല്ല CCTV വെക്കുന്നത്? കാരണം പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. തന്റെ പാർട്ണറോട് വിശ്വാസമില്ല, തന്റെ ജോലിക്കാരോട് വിശ്വാസമില്ല, തന്റെ കൂടപ്പറപ്പിനോട് പോലും വിശ്വാസമില്ല. ഇങ്ങനൊരു കാലം വന്നുപോ, ഞാൻ വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നീതിമാനായ ഭരണാധികാരി, രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമല്ല, വീട്ടിൽ ഭാര്യയെ ഭരിക്കുന്ന ഭർത്താവ്, മക്കളെ ഭരിക്കുന്ന ഉപ്പാ, ഒറ്റ വിഷയം കൂടെ അവിടെ പറഞ്ഞു, ഞാൻ രണ്ടാമത്തേലേക്ക് കടക്കാൻ സമയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ ഭരണാധികാരിയായ എനിക്ക് എന്റെ അണികളായ അല്ലെങ്കിൽ എന്റെ ഭരണീയരായ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും എന്നിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, എന്താ എന്നെ കുറിച്ച് എന്റെ മക്കൾക്ക് പറയാനുള്ളത്? എന്റെ വാപ്പൊരൊറ്റ സുബഹി ജമാഅത്തും നഷ്ടപ്പെടുത്താറില്ലെന്ന് ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര വാപ്പമാരെ മക്കൾക്ക് ധൈര്യം പറയാനുണ്ട്? എന്റെ വാപ്പൊരൊറ്റ ദുഹയും നഷ്ടപ്പെടുത്താറില്ല എന്ന് പറയാനൊക്കുമോ? എന്റെ ഉമ്മ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കും എന്നെന്റെ മക്കൾക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റുമോ? ഞാൻ എങ്ങനെയുള്ള അധികാരിയാവണോ? എന്റെ ഭരണീയർക്ക് എന്നിൽ നിന്ന് പഠിക്കാനുണ്ടാകണോ? എന്റെ മക്കൾക്ക് എന്നെ കുറിച്ച് പറയാനുണ്ടാകണം? ഞാൻ എന്റെ ഉപ്പ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. അല്ലാഹു ഉപ്പയുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. എനിക്ക് ധൈര്യത്തോടെ പറയാനൊക്കും, എന്റെ വാപ്പ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് എന്റെ ഓർമ്മയിൽ ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. സുഖമില്ലാതെ ഐസുവിൽ കിടന്നിരുന്ന ഒരു കാലത്ത് അന്നുപോലും അവസാനം എന്റെ ഉപ്പ പറഞ്ഞ വാക്ക്, ആ ഐസുവിൽ കിടക്കുമ്പോ പറഞ്ഞ വാക്ക്, എനിക്കൽപ്പം നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവിടെ നിന്ന് നിസ്കരിക്കേണ്ട രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ കലാവ് വീട്ടേണ്ട സാഹചര്യമുണ്ട്, ഇതല്ലാത്ത വേറെ നിസ്കാരമില്ല. ആ ഉപ്പ പിന്നെ മരിക്കുന്നത് മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോൾ പള്ളിയിൽ നിന്ന് തളർന്നു വീഴുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നു, ലോകത്തോട് വിട പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ വാപ്പ ദുഹ നിസ്കാരം നഷ്ടപ്പെടുത്താറില്ല, എന്റെ വാപ്പ ഒരിക്കലും മടക്കിക്കുത്തി നടക്കാറില്ല. ഇങ്ങനെ എന്റെ വാപ്പയെ കുറിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മൾ നാളെ അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്റെ ഭരണീയരായ ഞാൻ ഭരണം നടത്തുന്ന എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബം, ഉമ്മമാരെ, നിങ്ങളെ മക്കൾ, അവർക്ക് നമ്മളിൽ നിന്ന് എന്ത് ഇമിറ്റേറ്റ് ചെയ്യാനുണ്ട്? അവർക്ക് എന്തു പകർത്താനുണ്ട്? ഏത് പിരിവിനാള് വന്നാലും, ഏത് കളക്ഷൻ ആള് വന്നാലും വാപ്പവരെ സ്വീകരിച്ചിരുത്താറുണ്ട്, അവർക്ക് ചായയും വെള്ളം വേണ്ടതൊക്കെ കൊടുക്കാറുണ്ട്, പണമുണ്ടെങ്കിൽ പണം കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് അവരെ സ്വീകരിച്ച് യാത്രയാക്കാറുണ്ട്. ഇങ്ങനെ നമ്മളെ കുറിച്ച് നമ്മളെ മക്കൾക്ക് പറയാനുണ്ടാകണം, നമ്മളെ സംഘടനാ പ്രവർത്തകർക്ക് പറയാനുണ്ടാകണം, കീഘടകങ്ങൾക്ക് മേൽഘടകങ്ങളെ കുറിച്ച് പറയാനുണ്ടാകണം. അവരെ വീട്ടിൽ ചെന്നാൽ അവർ പരിഗണിക്കുമെന്നെങ്കിലും പറയാൻ കഴിയണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ അവിടെ തൽക്കാലം ആ വിഷയം ബാക്കി വെക്കുകയാണ്. ധാരാളം പറയാനുണ്ട്, ഞാൻ നോട്ട് ചെയ്ത ഭാഗങ്ങൾ തന്നെ മണിക്കൂറുകൾ നീട്ടി പറയാനുണ്ട്. ഇൻഷാ അല്ലാ മറ്റെപ്പോഴെങ്കിലും നമുക്ക് പറയാം. ഇനിയോ രണ്ടാമത്തെ വിഭാഗം ആരാണ്? അതേ ശാബുൽ നശഫി ഇബാദത്തില്ല, അല്ലാഹുവിൻ ആരാധിക്കുന്ന, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരിയും. ഏറ്റവും മഹത്വമുള്ള വിഭാഗം ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം
അവർ ചെറുപ്പക്കാരാണ്, അള്ളാഹുവിന് ആരാധിക്കുന്ന ചെറുപ്പക്കാർ. അവർ അള്ളാഹു വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ചെറുപ്പക്കാരെന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വിശദീകരിച്ചു, അതിലാണും പെണ്ണും പെടും, എന്റെ വാദമല്ല. ഈ അതീസ് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ. എന്നാൽ നമുക്ക് ജീവിതം മുഴുവനും വെള്ളയും വെള്ളയും ധരിച്ച്, തലപ്പാവും ധരിച്ച് പള്ളിയിൽ മുസല്ലയുമായി അല്ലെങ്കിൽ നിസ്കാരപ്പായവുമായി തസ്ബീഹും ആലയുമായി നടക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ കഴിയൂല. പിന്നെന്തു വേണം? എന്റെ ജീവിതം മുഴുവനും ഇബാദത്താക്കാൻ കഴിയും, എന്റെ ഒരു സെക്കൻഡ് പോലും എനിക്ക് നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ കഴിയും. ഒരു തർക്കവും വേണ്ട, വെറും നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവും ഇതുമാത്രമാണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ്. ഒരിക്കലും അല്ല. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു തആലയെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, ഈ ദിക്ര ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു യജമാനനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന പായയും തലയിണയും പുതപ്പും, ഇത് മടക്കിയത് എടുത്തു വെക്കാൻ, വൃത്തിയായി എടുത്തു വെക്കാൻ ഭാര്യമാരു തന്നെ വേണമെന്നില്ല, പ്രിയപ്പെട്ട ഉമ്മ തന്നെ വേണമെന്നില്ല. നമുക്ക് ചെയ്യാവുന്ന പണിയാണ് ഒന്ന് ബിസ്മി ചൊല്ലിയിട്ട് ആ പുതപ്പൊന്ന് അടക്കി വെച്ചാൽ, അതേ ഭാര്യയെ സഹായിക്കുന്നു എന്ന നീയത്തുണ്ടായാൽ, അതോടൊപ്പം തന്നെ വൃത്തി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എഴുന്നേറ്റപ്പ ദിക്ര ചൊല്ലി ഇങ്ങനെ ഒരു മിനിറ്റാകുമ്പോഴേക്ക് നാല് സുന്നത്തുകൾ ഇങ്ങനെ ഓരോന്നോരോന്നെണ്ണിയാൽ, ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട് അല്ലേ? ചെരുപ്പ് ധരിക്കാത്ത ആരുണ്ടോ? ഇല്ല, എല്ലാം ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ ബിസ്മി ചൊല്ലിയിട്ട് വലതുകാല് മുന്തിച്ച് ചെരുപ്പ് ധരിച്ചു എന്ന് പറയാൻ പറ്റുന്നവരാരാണുള്ളത്? ഞാൻ ആദ്യം ബിസ്മി ചൊല്ലി വലതുകാലേ ധരിക്കാറുള്ളൂ എന്ന് ധൈര്യം പറയാനൊക്കുമോ? എല്ലാവരും ഊരിട്ടൊന്ന് ഇട്ടി ധരിച്ചു നോക്കി ചെരുപ്പ്. ബിസ്മി ചൊല്ലിയിട്ട് ഇടതുകാല ആദ്യം ഊരി, എന്നിട്ട് വലതുകാല ആദ്യം ധരിക്കുക. എന്താ പ്രതിഫലം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് രണ്ട് സമയം ഉണ്ടാകും, ഒന്നിക്ക ചെരുപ്പ് ധരിച്ച സമയം, അല്ലെങ്കിൽ ചെരുപ്പ് അഴിച്ച സമയം. ഇല്ലല്ലാത്ത വേറെ മൂന്നാമത്തെ ഉണ്ടാവോ? ഇല്ല. ഒന്നിക്ക ധരിച്ച സമയം അല്ലെങ്കിൽ അഴിച്ച സമയം. ബിസ്മി ചൊല്ലിയിട്ട് ഒരാൾ ചെരുപ്പ് ധരിച്ചാൽ ആ ചെരുപ്പ് അഴിക്കുന്നത് വരെ, ബിസ്മി ചൊല്ലി വലതുകാല് മുന്തിച്ചൊരാൾ ചെരുപ്പ് ധരിച്ചാൽ ആ ചെരുപ്പ് അഴിക്കുന്നത് വരെ അവന് പ്രതിഫലമുണ്ടെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഴിക്കുമ്പോഴോ ഇടതുകാല് ആദ്യം അടിക്കുന്നു, ബിസ്മി ചൊല്ലുന്നു, എന്നാൽ പിന്നെ ചെരുപ്പ് ധരിക്കുന്നത് വരെ പ്രതിഫലമുണ്ടേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സബ്ബു നസഅ ഫീ ഇബാദത്തില്ല എന്ന് പറഞ്ഞാൽ, എന്നാൽ നമ്മൾ കരാട്ടൊക്കെ ചേരട്ടെ എന്ന് ചിന്തിക്കണ്ട, അതല്ല ഇബാദത്ത്. അത് മാത്രമാണോ ഇബാദത്ത്? അത് ഇബാദത്തേ അല്ല, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്റെ ജീവിതം മുഴുവനും എനിക്ക് ഇബാദത്താക്കാൻ പറ്റും, അപ്പൊ ചെരുപ്പൊന്നിരിക്കൽ ധരിക്കുന്ന സമയം അല്ലെങ്കിൽ അടിക്കുന്ന സമയം ഇത് രണ്ടാൽ ഒന്നേ ഉള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് രണ്ടു കാലം കൂടെ ഒന്നിച്ചാരും കിടുവോ? ചാടിയിട്ട് രണ്ടു കാലം ഒന്നിച്ച് സംഭവിക്കില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ എന്തായാലും ഒരു കാലം ആദ്യം വിടും, പിന്നെ രണ്ടാമത്തെ കാലിടും. എന്നാൽ ആ സമയത്തൊന്ന് ചിന്തിക്കണം, ഒന്ന് നീയത്ത് നവൈത്തു സൗമവതിന് അന്ന, അങ്ങനെ നീയത്തൊക്കെ എന്താ ആവശ്യമൊന്നുമില്ല. സുന്നത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കരുത്ത് മനസ്സിലുണ്ടായാൽ ചെരുപ്പ് ഫുൾ ടൈം 24 മണിക്കൂറും കൂലിയാ. ഒരു മൂതിരം ധരിക്കുന്നു, ഞാൻ ധരിച്ചിട്ടില്ല, എൻ്റെ മൂതിരം തട്ടപ്പെട്ടു പോയതാണ് ഞാൻ പറഞ്ഞു വന്നത്. മൂതിരം ധരിക്കുന്നു വലത് കൈയിൽ, അങ്ങനെ ചെറുവിരലിൽ തന്നെ മോതിരം ധരിക്കുന്നു, അതിനേ കൂലിയുള്ളൂ. വെള്ളിയുടെ മോതിരം വലത് കൈയിൽ, ചെറുവിരലിൽ മോതിരം ധരിച്ചാൽ അതിനും പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ ചെറിയ 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 സുന്നത്തുകൾ. വാഹനത്തിൽ കയറുന്നു, ബൈക്ക് ഓടിക്കുന്നല്ല എല്ലാവരും അല്ലേ, ബൈക്കിന്റെ സൈലൻസർ ഏത് ഭാഗത്താണല്ലേ? ഇപ്പൊ ഞാൻ നോക്കുക, ഒരു ഏതാ
വലതു ഭാഗത്ത്. ഏത് ഭാഗത്ത് നമ്മൾ വണ്ടി കയറല്? ഇടതു ഭാഗത്തൂടെ. ഏത് കാലം ആദ്യം വെക്കല്? വലത് കാലന്നെയാ വെക്കല്. കമ്പനിക്കാരൻ അങ്ങനെ ഉണ്ടാക്കി തന്ന്. പക്ഷെ എപ്പോഴെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ വലതുകാല മുന്തിക്കല് സുന്നത്തുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളെ പ്രാർത്ഥന അല്ല സ്വീകരിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം, നിങ്ങളൊക്കെ സഅംതും അന്നക്കും തുഹിബ്ബൂന റസൂലല്ലാഹ്, എല്ലാരും പറയുന്നു നമ്മൾ അള്ളാന്റെ റസൂലിന്റെ ആളാണ്, നമ്മളെ സ്റ്റാറ്റസ് എപ്പോഴും മദീനയാണ്, എപ്പോഴും റസൂലുള്ളാഹിന്റെ മദ്ഹുഖാനാണ്, അതിന് കുറച്ച് മ്യൂസിക് ഉണ്ടായാലും കുഴപ്പമില്ല എന്നൊക്കെ കടക്കുന്നില്ല. അങ്ങനൊരു കാലമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ റസൂലുള്ളാഹിന്റെ ആളാന്ന് പറയുമെങ്കിലും അവൻ സുന്നത്തുകളെ പാടെ ഉപേക്ഷിക്കുന്നവനാണ്, അവനെ കൊണ്ട് അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കൂല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യത്യസ്തമായ ഹദീസുകൾ എടുത്തുകൊണ്ട് ഇമാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ എത്ര സുന്നത്തുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കണം, ആരെ സുന്നത്താണ്? മുത്തുനബി തങ്ങളെ സുന്നത്താണ്. എന്നാ പിന്നെ കുത്തുകൊടുത്തിട്ട ചില ആൾക്കാർ അങ്ങനെ ഉണ്ടോ? അതിന് കാരണം എന്താ? ഗ്ലാസും മേൽ കറിയാവൂലേ എന്നാണ് പ്രശ്നം. എന്നാൽ ഈ പ്ലേറ്റ് മൊത്തം കറിയാക്കിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. പ്ലേറ്റ് മൊത്തം അത് കഴുകുന്ന ആൾ ഇതും കഴിക്കോളും, ബേജാറില്ല, പേടിക്കാനില്ല. എന്നാൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ ഇടത്ത കൈ കൊണ്ട് വെള്ളം കുടിക്കുക, എന്നിട്ട് കുത്ത്. ആ കുത്ത് ഇസ്ലാമിലില്ല. വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കണം, വലത് കൈ കൊണ്ട് കൊടുക്കണം, വലത് കൈ കൊണ്ട് വാങ്ങണം. ഇത് നമ്മൾ സുന്നികളാണ്, മുസ്ലിമീങ്ങളാണ്. നമ്മളെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹിന്റെ ചര്യകൾ നമ്മൾ അനുധാവനം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യാനുള്ളത്? അവരെ കുറിച്ചാണ് അർശിന്റെ തണൽ ലഭിക്കുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ ചെന്നിരിക്കുന്നവൻ എന്നല്ല, അവന്റെ ജീവിതം സുന്നത്തുകളിൽ ഇബാദത്തുകളിൽ അവൻ എപ്പോഴും ചിട്ടയോടെ ജീവിക്കുന്നു. ഇങ്ങനെ എത്രയോ പറയാനുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് വിരൽ വൃത്തിയാക്കുന്നു, വിരല് ആ വിരലിലുള്ള അന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളെങ്ങനെ കളയാ? നേരെ പൈപ്പിൽ കൊണ്ട് കഴുകി കളയാറില്ല ആരും, വായിലിട്ട് വൃത്തിയാക്കും. പക്ഷേ ആ വൃത്തിയാക്കേണ്ട രൂപം എങ്ങനെയാണ്? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആദ്യം ഈ വിരലാണ് വൃത്തിയാക്കേണ്ട നടുവിരൽ, പിന്നെ ചൂണ്ടുവിരൽ, പിന്നെ പെരുവിരൽ. ഈ മൂന്ന് വിരലുകളാണ് വൃത്തിയാക്കേണ്ടത്. പിന്നെ ലാസ്റ്റിൽ രണ്ടെണ്ണം പിന്നെ പറയേണ്ട ആവശ്യമില്ല, സുൽത്താൻ സുന്നത്തിൽ അങ്ങനെ ഇല്ലെന്നാണ്. അപ്പൊ ആദ്യം നടുവിരൽ, പിന്നെ ചൂണ്ടുവിരൽ, പിന്നെ പെരുവിരൽ. ഇതൊന്ന് ഓർഡറാക്കി നോക്കി നമ്മൾ ജീവിതത്തിൽ ചെയ്യൂലേ? ഇല്ലേ? ആർക്കൊരു അനക്കില്ലല്ലോ, ഉറങ്ങിയതാ? ഇല്ല, ഇൻഷാ അല്ലാ. ഇതൊന്നും നമുക്കൊരു പ്രയാസവും ഇല്ലാത്ത കാര്യങ്ങൾ, കുറേ ദിക്റ് എല്ലാനും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രയാസമാകും. ഇത് നമ്മളെ ജീവിതത്തിൽ, ഇപ്പൊ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും എഴുതിപ്പിക്കാറുണ്ട് ഇങ്ങനെ സുന്നത്തുകൾ. നമ്മളിതിൻ്റെ ആളുകളാവണം, സുന്നത്തുകൾ ജീവിപ്പിക്കുന്ന ആളുകൾ, പറയുന്ന ആളുകളും പറയിപ്പിക്കുന്ന ആളുകളും ആവാൻ പാടില്ല, മാത്രമാവാൻ പാടില്ല, മറിച്ച് ചെയ്യിപ്പിക്കുന്ന ആളുകളാകണം. ഒരാൾ ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് ഏകദേശം 25-30 സുന്നത്തുകൾ, സാധാരണ സുന്നത്തുകൾ, ഇടതുകാല മുന്തിക്കലും ചെരുപ്പിടലും ചെരുപ്പഴിക്കലും അങ്ങനെ തുടങ്ങിയുള്ള സുന്നത്തുകൾ മാത്രം എണ്ണിയാൽ 30-ൽ പരം സുന്നത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് ആൾക്കുണ്ടാവും. ഒരാൾ എത്ര ദിവസം, ഒരു ദിവസം എത്ര തവണ ബാത്റൂമിൽ പോകും ഒരാൾ? 5 തവണയെങ്കിലും പോകാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കലും ആവശ്യമാണ്. 5 തവണയെങ്കിലും മൂത്രിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാത്ത ആളുകൾ ഉണ്ടാകില്ല. എന്നാൽ അങ്ങനെ ഒരാൾ 5 തവണ പോയാൽ 5 × 30 ഏറ്റവും ചുരുങ്ങിയത് 150 സുന്നത്തുകൾ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. 10 ദിവസമാകുമ്പോഴേക്ക് 1500, 1 മാസമാകുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് 4500 സുന്നത്ത്. ഇതൊക്കെ കണക്ക് കൂട്ടണം. ഞാൻ എൻ്റെ ഹബീബിൻ്റെ എന്തു കൊണ്ടുവന്നു, ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്? ഈ മജ്ലിസ് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്, നല്ല തൊപ്പിയിട്ട് ഒരുപാട് ചെറുപ്പക്കാര്. അള്ളാഹു ഇവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അല്ലാതെ ഏതാ ജിഹാദ്? നമ്മളെ ജീവിതം മുസ്ലിമായി ജീവിക്കുക, സുന്നത്തുകളെ ജീവിപ്പിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ദഅവത്ത്.
അതാണ് ഏറ്റവും വലിയ പ്രബോധനം, അത് തന്നെയാണ് ഏറ്റവും വലിയ നന്മ. വിഷയത്തിലേക്ക് ഇനിയും കടന്നു പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ജീവിതത്തിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരൊറ്റ വക്തു നിസ്കാരം പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്ന് ഇവിടെ സംസാരിച്ചപ്പോൾ ഉസ്താദ് അവർക്ക് നേരത്തെ ഓർമ്മപ്പെടുത്തി, അതേ ഉറൂസൊക്കെ കഴിഞ്ഞ് രാത്രി നേരം വഴികി വീട്ടിൽ ചെന്നാൽ സുബഹ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനുണ്ടെങ്കിൽ അവന് ഉറൂസിന് വരലേ ഹറാമാ. ഈ ഉറൂസ് കാരണം അവൻ സുബഹ് നിസ്കാരം കളാക്കുകയാണെങ്കിൽ പിന്നെ അവൻ എന്ത് ഉറൂസാണ്? ഈ മഹാന്മാരെ കുരുത്തക്കേടല്ലേ വാങ്ങിവെക്കാനുള്ളത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. മൻ സല്ല സുബ്ഹ വഹുവ ഫീ ദിമ്മത്തില്ലാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ. ഒരാൾ സുബ്ഹ് നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ പ്രത്യേക പരിചരണത്തിലാണ്, അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനിലാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലിലാണ്. നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ചില സ്വഹാബികൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയോടൊപ്പം എല്ലാ ദിവസവും എല്ലാ വക്തും പള്ളിയിൽ വരുന്ന ഒരാൾ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ, പക്ഷേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവരെ കൂട്ടുകെട്ട് ശരിയില്ല നബിയേ. അവര് വേണ്ടാത്തവരെ കൂടെയാണ്, മദ്യപാനികളെ കൂടെയാണ്, അശ്ലീലക്കാരെ കൂടെയാണ്. പരാതിയാണ് മഹല്ല് ഖാളിയുടെ അടുക്കൽ. ഈബത്തുന്ന മീമത്തു അല്ലട്ടോ സ്വഹാബാക്കളി പറയുന്നത്, ആ മനുഷ്യൻ നന്മയിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. മുത്തുനബിയോടാ പറയുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്താ പറഞ്ഞത്? നിസ്കരിക്കുന്നവനാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇന്ന സ്വലാത്തുഹു തൻഹാഉ യൗമാ, നിസ്കാരം മുറ പോലെ ചെയ്യുന്നവനാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ നിസ്കാരം അവനെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു ദിവസം കഴിഞ്ഞു സ്വഹാബാക്കൾ വീണ്ടും വരുന്നു മുത്തുനബിയുടെ അടുക്കലേക്ക്. ഓ നബിയേ, അങ്ങ് പറഞ്ഞത് പെർഫെക്റ്റ് ആണ്, അങ്ങ് പറഞ്ഞ എത്ര ക്ലിയർ ആണ് നബിയേ. ഇപ്പൊ അവരെ കാണണമെങ്കിൽ പള്ളിയിൽ വന്നാലേ പറ്റൂ. വേറെ ഒരു കച്ചറ കൂട്ടുകെട്ടിലുമില്ല, അനാവശ്യങ്ങളിലുമില്ല, വേണ്ടാത്ത രംഗങ്ങളിലില്ല. ഉടനെ മുത്തുനബി ഇങ്ങനെ കോളർ വന്നിച്ചതല്ല, കണ്ട ഞാൻ പറഞ്ഞ റെഡിയായില്ലേന്നല്ല, സ്വദഖല്ലാ, അല്ല പറഞ്ഞ കാര്യം അല്ല സത്യമാക്കി നമുക്ക് കാണിച്ചു തന്നതാണ്. എന്താ അല്ല പറഞ്ഞത്? ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, എല്ലാ തിന്മകളിൽ നിന്നും ഒരാളെ നിസ്കാരം അവനെ സംരക്ഷിക്കുമെന്ന് അതേ വിശുദ്ധ ഖുർആൻ. ഇത് നമുക്ക് കാണിച്ചു തന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ തിന്മകളിലേക്ക് പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ കവചമാണ് അഞ്ചു നേരത്തെ നിസ്കാരം മുറ പോലെ നിർവഹിക്കൽ. തോന്നുമ്പം സൊല്ലിയല്ല, നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ അതാ സമയത്ത് അതിനെ കണിശമായി അത് കീപ്പ് ചെയ്തുകൊണ്ട് നിസ്കാരം നിർവഹിച്ചാൽ പിന്നെ നമ്മൾ തെറ്റിലേക്ക് പോകൂല. ഇത് നമ്മളെ മക്കളൊക്കെ നന്നാവാൻ ചെയ്യേണ്ട പണിയാണ്. പറഞ്ഞാൽ ഇനി ഇങ്ങനെ നീണ്ടുപോകും. ചെറിയ പ്രായം മുതൽക്കേ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ബലഅ സബഅസിനീന. അതേ വിശുദ്ധ ഖുർആൻ ഹബീബ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇതാ ബലഅസബഅസിനീ, നിങ്ങൾ 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചു തുടങ്ങണോ? ഒരു ദിവസം എത്ര തവണ? 5 തവണ പറയണം. സുബഹിക്കും ലുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇനും പറയണം.
എന്ന് പറയണം എന്നും പറയണം. നമുക്ക് കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ അന്ന് പറയണ്ടെന്നാണോ? നമ്മൾ ടൂർ പോവുകയാണ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചില സിയാറത്ത് ടൂറുകൾ ഉണ്ട്, തനിച്ചഹറാം പറയേണ്ടതില്ല. സിയാറത്തിന് പോകുന്നു, എന്നിട്ട് പെങ്ങന്മാരെ നിസ്കാരം കലാക്കുന്നു, ഉമ്മമാര് നിസ്കാരം കലാക്കുന്നു, സ്വലാത്തിന് പോകുന്നു, നിസ്കാരം കലാക്കുന്നു. ഇതെവിടത്തെ സ്വലാത്താണ്? എന്ത് സിയാറത്താണ്? എന്ത് പ്രാർത്ഥനയാണ്? അങ്ങനെ ഒരു പ്രാർത്ഥന റബ്ബിന് വേണ്ട. ഔലിയാക്കന്മാര് നിന്റെ ഫാത്തിഹ കിട്ടാത്തത് കൊണ്ട്, ഔലിയാക്കന്മാര് നീ ഒന്ന് വരാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് കിടക്കുകയല്ല. നിസ്കാരമില്ലാത്ത നീയേ അവരടുത്തേക്ക് വരുന്നത് പോലും അവർക്ക് ഇഷ്ടമുണ്ടാകില്ലെന്ന് യാതൊരു തർക്കവുമില്ല. അവർ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള സിയാറത്തുകൾ നമ്മൾ കൊണ്ടുപോവാൻ പാടില്ല. അത് ഹറാമാണ്, അത് കുരുത്തക്കേട് വാങ്ങി വെക്കാനുള്ള കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നിസ്കാരം മുറ പോലെ ഒരു ദിവസം 5 തവണ നമ്മൾ കൽപ്പിച്ചാൽ, 7 വയസ്സേ കുട്ടിക്കായിട്ടുള്ളൂ, ഒരു മാസം കൊണ്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 150 തവണ പറയുന്നുണ്ട്. ഒരു കൊല്ലം കൊണ്ട് 1500 തവണ 1800 തവണ കൽപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പ കുട്ടിക്ക് 8 വയസ്സേ ആയിട്ടുള്ളൂ, 1800 തവണ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞു. ഇനി 10 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം 5400 പരം തവണ, മോനെ നിസ്കരിക്കണേ, മോളെ നിസ്കരിക്കണേ എന്ന് നീ ശട്യം പിടിച്ചവരോട് പറഞ്ഞാൽ 10 വയസ്സാകുമ്പോഴേക്ക് ആ കുഞ്ഞിന്റെ മനസ്സ് മെമ്മറിയിൽ ആ നിസ്കാരം എന്ന കർമ്മം ക്രോഡീകരിക്കപ്പെടുന്നു. ഇത് സൈക്കോളജിയും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ഹബീബായ മുത്തുനബി തന്നെയാണ്. ആ നബി തങ്ങളാ പറയുന്നത്, അങ്ങനെ 7 മുതൽ 10 വരെയുള്ള 3 വർഷക്കാലം 5400 പരം തവണ നിസ്കരിക്കൂ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടി നിസ്കാരക്കാരനാകും. എന്നിട്ടും നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഇദാ ബല അശറ സിനീന ഫലിരിബു അലൈഹാ, അപ്പൊ നീ വേണമെങ്കിൽ അവൻ അടിച്ചോന്നാണ്, അടിക്കേണ്ടി വരൂല്ല. നമ്മളെ ഉപദേശം മട്ടമാകാത്തത് കൊണ്ടാണ്, അത് മദ്രസ ഇല്ലെങ്കിൽ പിന്നെ അന്ന് സുബഹ് വേണ്ടെന്ന് നമ്മൾ കണിച്ചിട്ട് കൊണ്ടാണ്, കല്യാണമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ലെന്ന് നമ്മൾ അവനെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മളെ മക്കൾ 10 വയസ്സാകുമ്പോ നിസ്കാരക്കാരാവാത്തത്. നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ഹബീബായ നബി തങ്ങളാണ് ചികിത്സ പറയുന്നത്. ഡോക്ടർ പെർഫെക്റ്റ് ആണ്, ഡോക്ടർക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളെ രോഗം മാറാത്തതിന്റെ കാരണം നമ്മൾ പഥ്യങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഒരൊറ്റ വക്തും പറയാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ നീ പഥ്യം പാലിച്ചു നോക്ക്, ഒരു തർക്കവുമില്ല, നിന്റെ മോൻ നന്നാകും. അങ്ങനെ നിന്റെ കുട്ടി നിസ്കാരക്കാരനായാലോ, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, പിന്നെ കുട്ടികൾ കുടിക്കൂല, പിന്നെ കുട്ടി പെണ്ണ് പിടിക്കൂല, ആ കുട്ടി ഒരിക്കലും തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കൂല, ആ കുട്ടിയെ കൊണ്ട് നിനക്കൊരു ദോഷവും കേൾക്കേണ്ടി വരൂല. ഒരു തർക്കവും ഇല്ല. ഹബീബായ മുത്തുനബിയ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ബർക്കത്തുന അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്ന സമയം ഒരുപാട് ആയിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കും പെട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിസ്കാരമാണല്ലോ. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പെങ്ങളെ, ഒരിക്കലും തന്നെ നമ്മൾ നെവർ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഒരു വക്ത് നിസ്കാരം ഒരാള് കലാക്കിയാൽ, ഹബീബായ തങ്ങൾ പറയാണ്, ആ നിസ്കാരം കലാ വീട്ടിയാൽ തന്നെ, ആ നിസ്കാരം കലാ വീട്ടിയാൽ തന്നെ 50,000 കൊല്ലക്കാലം നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളാനോട് പൊറുക്കല്ല തേടി കരഞ്ഞു പറയണം, പടച്ചോനെ എന്റെ നിസ്കാരം കലായി പോയിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചു വീട്ടിയിട്ടുണ്ട്, നീ എനിക്ക് പൊറത്തു തരണേ നല്ലാനോട് പറഞ്ഞാൽ, നമ്മളെ റബ്ബ് ഗഫൂറാണ്, നമ്മളെ റബ്ബ് റഹീമാണ്, ആ റബ്ബിന് നമ്മളെ ശിക്ഷിക്കുന്നത് ഇഷ്ടേയല്ല, അതുകൊണ്ടല്ലേ നമ്മളെ വാളുകൾക്കാരിങ്ങോട്ട് പറഞ്ഞയച്ചത്.
അതുകൊണ്ടല്ലേ സംഘടിപ്പിക്കാൻ കമ്മിറ്റിക്കാർക്ക് തോന്നിപ്പിച്ചു കൊടുത്തത്? നന്നാവാനുള്ള വഴികൾ അള്ളാഹു താല കാണിച്ചു തരുന്നത്. അള്ളാഹുവേ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഇനിയോ നിസ്കാരം ഞാൻ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ വിശാലമായ ചർച്ചകളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണോ ഇബാദത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സുബഹ് നിസ്കാരം കഴിഞ്ഞ് അതാ ഒരു അര പേജ് വേണ്ട ഒരു ആയത്തെങ്കിലും ഖുർആൻ ഒന്ന് നോക്കിയിട്ട് പാരായണം ചെയ്താൽ അവർക്ക് 5 ഓഫർ പറയുന്നു. അവസാനത്തത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അവർക്ക് കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹശറയിൽ അവർക്ക് അർശിന്റെ തണലുണ്ടേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉപ്പമാരെ ചോദിക്കട്ടെ, നമുക്ക് സ്വന്തമായി ഡ്രസ്സുണ്ട്, സ്വന്തമായി തൊപ്പിയുണ്ട്, സ്വന്തമായി മറ്റു വാഹനങ്ങൾ പലതുമുണ്ട്. എന്നാൽ ചെറുപ്പക്കാരെ ഉമ്മമാരെ, എനിക്ക് സ്വന്തം ഒരു മുസ്ഹഫുണ്ട്. ഞാനത് ഭംഗി മടക്കി വെച്ച് അടുത്ത റമദാൻ എടുക്കുമെന്നല്ല, ഞാൻ അതെടുത്തുകൊണ്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യാറുണ്ട്. എനിക്ക് സ്വന്തമായൊരു മുസ്ഹഫുണ്ടെന്ന് ധൈര്യം പറയാൻ എത്ര ഉമ്മമാർക്ക് കഴിയും, എത്ര ഉപ്പമാർക്ക് കഴിയും, എത്ര ചെറുപ്പക്കാർക്ക് കഴിയും. മോനെ നമ്മളെ നന്നാക്കാൻ നമുക്ക് അല്ലാഹു തന്ന വലിയൊരു നിഅമത്താണ് വിശുദ്ധ ഖുർആൻ. വിശദീകരിക്കുന്നില്ല, നേരത്തെ ഉസ്താദ് അവർക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാഹു താല ഇവിടെ വെച്ച് മുത്തുനബി വെച്ചേച്ചു പോയ പ്രധാനപ്പെട്ട ഒരു ഘടകം അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നമ്മൾ വാഴ്ന്നു പറയും നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ഖബറിൽ കിടന്നുകൊണ്ട് 6000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. നമ്മൾ തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ അത്ഭുതം കൂറും, നമ്മളവരെ മാല പാടും, മധു പറയും. പറയുന്നത് കൂലിയാണ്, പ്രശ്നമില്ല. പക്ഷേ അതിന് 6000 പോയിട്ട് എന്റെ ജീവിതത്തിൽ 600 ഖത്മ് വേണ്ട, 60 ഖത്മ് ഞാൻ തീർത്തു എന്ന് ധൈര്യം പറയാം. ചെറുപ്പക്കാരെ, ഒരു 6 ഖത്മ് തീർത്തു എന്ന് പറയാനൊക്കുവോ? പെങ്ങളെ, എത്ര ഖത്മുകൾ തീർത്തു എന്ന് ധൈര്യം പറയാൻ കഴിയും? ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, യൂട്യൂബിൽ ഇങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. 86 വയസ്സായ ഉപ്പാക്കും കാണാനുള്ള എന്താ, അവിടെ 12 വയസ്സായ കുട്ടിനെ പീഡിപ്പിച്ചു. ഇത് കണ്ടിട്ട് എന്താ കാര്യം? നമ്മൾ യൂട്യൂബിൽ കയറിയ കാര്യമായിട്ട് കാണാനുള്ള പദാണ് അല്ലേ? ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ സായുജ്യാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയോ സംവിധാനങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെങ്കിലും തെറ്റുകൂടാതെ ഓതാൻ അറിയുമെന്ന് എനിക്ക് ധൈര്യം പറയാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളെ നിസ്കാരത്തിന്റെ കഥ എന്താണ്? മഹാനായ അഷ്റഫ് തങ്ങളുപ്പാപ്പ, അള്ളാഹു തക്ക ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഞാൻ 4-5 വർഷങ്ങൾക്ക് മുൻപ് അഥവാ കട്ടത്തിലയിൽ വാതിനു ശേഷം തങ്ങളവറുകളുടെ നാട്ടിൽ മജ്ലിസിൽ വാതിന് ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, പ്രായം ചെന്ന ഉമ്മമാർക്ക് ഖുർആൻ പഠിക്കാൻ അവിടെ അവസരമുണ്ടാക്കിയിട്ടുണ്ട്. അന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ തങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് പ്രായം ചെന്ന ഉമ്മമാർക്ക് ഖുർആൻ പഠിക്കാൻ സംവിധാനം ഒരുക്കി. അൽഹംദുലില്ലാ തങ്ങൾക്കും അതിൻ്റെ സവാബ് അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, പല സംവിധാനങ്ങളും നമുക്കിന്നുണ്ട്. പക്ഷേ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന, തെറ്റുകൂടാതെ അല്ലാ എന്ന് പോലും പറയാൻ കഴിയാത്ത എത്ര പേരുണ്ട്. ഓ ഉപ്പമാരെ, പരീക്ഷണങ്ങൾ വന്നില്ലെങ്കിലല്ലേ പറയേണ്ടതുള്ളൂ. പരീക്ഷണം വരുമ്പോൾ നമ്മൾ എത്രയാ സങ്കടപ്പെടുന്നത്, എത്രയാ നമ്മൾ വിഷമിക്കുന്നത്, എത്രയാ നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഈ പോകുന്നത്? എൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ഉറൂസ് നമുക്കൊരു മാറ്റത്തിന്റെ ഉറൂസാകണം. ഈ ഉറൂസിൽ നമ്മൾ ചേഞ്ച് ആവണം. നമ്മുടെ ആത്മീയമായി നമുക്കൊരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. ഇന്ന് മുതൽ വിശുദ്ധ റമദാൻ ഇതാ വരാൻ പോവുകയാണ്. റമദാൻ സ്പെഷ്യൽ ഒത്തുകാരാവാൻ പാടില്ല.
റമദാൻ സ്പെഷ്യലോത്തുകാരാവാൻ പാടില്ല നമ്മൾ. ഇന്ന് പോയി അല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ എന്റെ മുസ്ഹഫ് ഒന്ന് പൊടി തട്ടിയിട്ട് ഒരു ഖത്മ് ഞാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഖുർആൻ ഖത്മ് പാരായണം ചെയ്ത് കലാ ഉള്ള നിസ്കാരങ്ങളൊക്കെ ഒന്ന് കലാവ് വീട്ടി ഇനിയെങ്കിലും എനിക്ക് എന്റെ റബ്ബിലേക്ക് അടുക്കണമെന്ന ചിന്തയോടെ ആത്മീയമായ ഒരു പരിവർത്തനത്തിന് നമ്മൾ ഹേതുവാകണം. അതിനുവേണ്ടി നമ്മൾ സജ്ജരാകണം. അതിനുവേണ്ടി നമ്മൾ കരുതി കൂട്ടി ഒരുങ്ങണം. എപ്പോഴെങ്കിലും പള്ളിയിൽ എല്ലാവരും കയറുന്നു, ഞാനും കയറുന്നു എന്നല്ല, നമ്മൾ കരുതി കൂട്ടി നന്നാവണം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഫർളു നിസ്കാരങ്ങളോടൊപ്പം ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ നീട്ടിക്കൊണ്ടുപോവാൻ സമയമില്ല. ഈ ഫർളു നിസ്കാരങ്ങളോടൊപ്പം തന്നെ സുന്നത്തു നിസ്കാരങ്ങളെങ്കിലും അല്പം സുന്നത്തു നിസ്കാരം റവാത്തിബ് സുന്നത്തിൽ നിന്ന് മുഅക്കദായതെങ്കിലും നിസ്കരിക്കണേ ഉപ്പമാരേ. നമ്മളെ നിസ്കാരത്തിന്റെ കഥ എന്താണ്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന ചരിത്രത്തിൽ കാണുന്നില്ലേ അമ്പുതറിച്ചപ്പോൾ വലിച്ചൂരിയ കഥ? അതിന്റെ സ്വീകാര്യതയിലേക്ക് മറ്റൊന്നും ഞാൻ ചെല്ലുന്നില്ല, എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെയുള്ള ഒരൊറ്റ നിസ്കാരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കെപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു നിസ്കാരം, എന്റെ നിസ്കാരത്തിൽ ഖുശൂ എന്ന് പറയുന്ന സാധനം എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ? ഈ നിസ്കാരം കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലെത്താൻ പറ്റുമോ? ഹബീബായ മുത്തു റസൂലിന്റെ മുമ്പിലെത്താൻ ഒക്കുവോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നമ്മളെ പൂർവീകരായ മഹാന്മാരായ ആലിമീങ്ങൾ മുഴുവനും അവരെല്ലാം അവരെ വലിയ ഇബാദത്തുകളുടെ ഭാണ്ഡക്കെട്ടുകളുമായി ചെല്ലുമ്പോ ഈ അഞ്ചു വക്ത് നിസ്കാരം തന്നെ, അത് തന്നെ മഹാനായ നബവി ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാഷ പ്രകാരം വക്കുപൊട്ടിയ നിസ്കാരങ്ങൾ, മൂടില്ലാത്ത നിസ്കാരങ്ങൾ, വശങ്ങൾ പൊട്ടിപ്പോയ നിസ്കാരങ്ങൾ, ഈ നിസ്കാരങ്ങളും കൊണ്ടു ചെന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമോ? അതിനുള്ള പരിഹാര മാർഗമാണ് മുഅക്കദായ റവാത്തിബ് സുന്നത്തു നിസ്കാരമെങ്കിലും സുബഹിയുടെ മുമ്പ് ഒരു രണ്ട് റക്അത്ത്, സുബഹിയുടെ മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ. പവർത്തനറിയോ, ഈ ദുനിയാവും അതിലുള്ള സർവ വസ്തുക്കളും നിനക്ക് അല്ലാഹു തആല വെറുതെ തന്നാലും, നിനക്ക് വെറുതെ തന്നാൽ അതിന്റെ കൂലിയും, അതും അതേ നിസ്കാര രണ്ടറക്കാത്ത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയും തമ്മിൽ കമ്പയർ ചെയ്താൽ സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയാണ് പവർ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതൊരു തൗഫീഖാണ്, അതൊരു തൗഫീഖാണ്. ചില ആൾക്കാരാണ് സുബഹിന്റെ മുമ്പൊക്കെ എഴുന്നേൽക്കും പത്രം കൊണ്ടുപോയിടാൻ, മറ്റു പല ആവശ്യങ്ങൾക്കും. ചില ആളുകൾ ഉണരും, എന്നിട്ടോ മൂത്രമൊഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. എത്ര തൗഫീഖില്ലാത്ത മനുഷ്യന്മാരില്ലേ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ആ സമയത്തൊക്കെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആൾ, വീണ്ടും കിടക്കുന്ന ആളുകളുണ്ട്. എന്തേ കാരണം? ഭാഗ്യമില്ല, തൗഫീഖില്ല. സുബഹിക്ക് പള്ളിയിൽ ചെല്ലുന്നു, പക്ഷേ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാൻ അവന് ഭാഗ്യം കിട്ടുന്നില്ല. ഉപ്പമാരെ ഉമ്മമാരെ, ഈ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കും ആവശ്യമാണ്. സുബഹിയുടെ മുമ്പ് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചോ, ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ. ആ ദുനിയാവിലുള്ള സർവ വസ്തുക്കളും നിനക്ക് കിട്ടുന്നതിന് തുല്യമെന്നല്ല പറഞ്ഞത്, ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ, അതിനേക്കാൾ അപ്പുറമാണ് ഈ രണ്ടറക്കാത്തിന്റെ കൂലി എന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ലുഹുറിന്റെ മുൻപ് ഒരു രണ്ടറക്കാത്ത്, ലുഹുറിന് ശേഷം ഒരു രണ്ടറക്കാത്ത്, മഗ്രിബിനും ഇശാഇനും മുൻപ് ശേഷം രണ്ടറക്കാത്ത്, ഇങ്ങനെ ഒരു പത്തറക്കാത്ത് റവാത്തിബ് സുന്നത്തു നിസ്കാരമെങ്കിലും, ഓ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പാ, നമ്മൾ ഇന്നു മുതൽ നിർബന്ധമായി നിസ്കരിച്ചു തുടങ്ങണോ? നമ്മൾ നേരത്തെ പള്ളിയിലൊക്കെ നിസ്കരിക്കും, അങ്ങനെയല്ല, ഇതെനിക്ക് നിർബന്ധ ബുദ്ധിയാണ്, ഞാൻ ജമാഅത്ത് തുടങ്ങിയതിന് ശേഷമാണ് എത്തിയത്, എന്നാൽ ശേഷം കലാ വീട്ടണം.
ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ റവാത്തിബ് കളയൂലെന്നുറപ്പുണ്ടെങ്കിൽ നിസ്കാരത്തിൽ വന്ന പിഴവുകൾ, ഫർളു നിസ്കാരത്തിൽ വന്നുപോയ അപാകതകൾ രാജാവായ റബ്ബ് നമുക്ക് മാപ്പ് തരും. ഇത് ഞാൻ പറഞ്ഞതെല്ലാം മുത്തുനബി തന്നെ പറയാണ്. നിന്റെ നിസ്കാരത്തിലെ പോരായ്മകൾ പകർന്നതിന് പകരം വെക്കാനുള്ളതാ നിന്റെ സുന്നത്തു നിസ്കാരങ്ങൾ, നീ നട്ടപ്പെടുത്തി കളയരുത് കേട്ടോ. തഹജ്ജുദും ദുഹായും അതിലേക്ക് ഒന്നും ഇപ്പൊ കടക്കുന്നില്ല, അതൊന്നും പറയുന്നേ ഇല്ല. അതൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇനി റവാത്തിബ് 22 നിസ്കരിക്കുന്ന ആളുകൾ, ഇനി ഉസ്താദ് 10 പറഞ്ഞ് ചുരുക്കണ്ട. 22 നിസ്കരിക്കുന്ന അങ്ങനെ തന്നെ നിസ്കരിക്കണം. സുബഹിയുടെ മുൻപ് 2, ദുഹറിന്റെ മുൻപും ശേഷവും 4 റക്അത്ത്, അസറിന് മുൻപ് 4, മഗ്രിബിന് ശേഷവും മുൻപും ഇശാവിന് ശേഷവും മുൻപും 2 റക്അത്ത്. ഇങ്ങനെ 22 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് ഫർളു നിസ്കാരം, മറ്റൊന്ന് സുന്നത്തു നിസ്കാരം, മറ്റൊന്ന് ഖുർആൻ പാരായണം. അതോടൊപ്പം തന്നെ അസ്സലാത്തു അലൽ ഹബീബിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എത്രയെന്ന് എണ്ണം തിട്ടപ്പെടുത്തണ്ട, ചൊല്ലിയിട്ട് ഹബീബിനെ നമ്മളെ മനസ്സിലേക്ക് അങ്ങ് പകർത്താൻ കഴിയണം. അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ. ഡ്രൈവ് ചെയ്യുന്നവന് ചൊല്ലാം, അതേ യാത്ര ചെയ്യുന്നവന് ചെയ്യാം, അതേ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മാക്കു ചൊല്ലാം. ഏതെല്ലാം നജസായ സ്ഥലങ്ങളിൽ അല്ലാത്തപ്പോഴൊക്കെ ചൊല്ലുന്നതിന് പ്രശ്നമുള്ളത് കൊണ്ടല്ല, വിശദീകരിക്കുന്ന ഒരു ശറയിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല. നമുക്ക് ചൊല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവൂല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഇബാദത്തിലായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഫർളു നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, നമുക്ക് കഴിയുന്ന സുന്നത്തുകൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ജീവിച്ചാൽ അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന ഓഫറാണ്, അർശിന്റെ ചുവട്ടിൽ നിനക്ക് ഒരു ഇരിപ്പിടം നൽകാം. ഇനിയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളിയുമായി ബന്ധമുള്ള ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആണും പെണ്ണും രണ്ടുപേർക്കും പള്ളിയുമായി ബന്ധം വേണം. ഞാൻ പറഞ്ഞു, പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ, ഉമ്മമാർക്ക് പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്കുണ്ട്. അവർ നിസ്കരിക്കാൻ വരണമെന്ന് വാദിച്ചുകൊണ്ടല്ല, പിന്നെയോ പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, മുതല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. പള്ളിപ്പണിയിൽ ഉമ്മമാരെ സ്വർണം പഴയ കാലത്ത് എത്രയാണ്, എത്രയോ പല ഉസ്താദുമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും ഉമ്മമാര് പങ്കാളികളാകുന്നു. അപ്പോൾ പള്ളിയുമായി ബന്ധമുള്ള ആണും പെണ്ണുമെന്ന്, അതുകൊണ്ടാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചത്. ചെറുപ്പക്കാരും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ ഉറൂസ് നടക്കുന്നു, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഞാനൊരു ഡ്രൈവറാണ്, എന്റെ വാഹനത്തിൽ പലരും യാത്ര ചെയ്യാറുണ്ട്. ആ യാത്ര ചെയ്യുന്നവരോട് ഞാൻ എന്റെ നാട്ടിലെ ഉറൂസിനെ കുറിച്ച് പറയുന്നു. കാരണം അവന്റെ മനസ്സിൽ ഈ ഉറൂസുണ്ട്, അവന്റെ മനസ്സിൽ പള്ളിയുണ്ട്, അതാണ് അവന്റെ കൽബെപ്പോഴും പള്ളിയുമായി ബന്ധമുള്ളവനെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. നാട്ടിൽ മദ്രസയുടെ പണി നടക്കുന്നു, പള്ളിയുടെ പണി നടക്കുന്നു, ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവന് വാട്സാപ്പിൽ ധാരാളം കോണ്ടാക്റ്റുകൾ ഉണ്ട്. എന്നാ ചോദിച്ചു പോയാ കുറച്ചിലാവോ നാ ചിന്തിക്കുന്നത്. ഈ ഉസ്താദുമാർ, ഇതിന്റെ സംഘാടകർ, അവര് പിരിവിന് കളക്ഷന് വേണ്ടി ഇറങ്ങുന്നു. ആർക്ക് വേണ്ടിയാണ്? അവരെ കുടുംബത്തിന് അരിവാങ്ങാനാണോ? അവരെ മറ്റേതെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലേ, അല്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണെന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അതിനുവേണ്ടി അവർ രാവും പകലും ഇറങ്ങുന്നു, കളക്ഷൻ എടുക്കുന്നു. കേരളത്തിൽ എത്ര 100 സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം പാവപ്പെട്ടവരിൽ നിന്ന്, സാധുക്കളിൽ നിന്ന്, പണക്കാരിൽ നിന്ന്, ആണിൽ നിന്ന്, പെണ്ണിൽ നിന്ന് കളക്ഷൻ നടത്തിയിട്ട് ആ സ്ഥാപനങ്ങൾ നടക്കുന്നത്. മോനെ, ഇത് നിന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്, നാട്ടിൽ നന്മ പ്രചരിപ്പിക്കൽ. അതുകൊണ്ട് ഞാൻ പള്ളി എന്റെ മനസ്സിലുണ്ടാവാന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നു, എന്റെ പള്ളിയിലേക്ക് ഞാൻ സംഭാവന വാങ്ങിക്കൊടുക്കുന്നു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ ആ പള്ളിയുടെ ഗേറ്റിനതാ ചെറിയ പൊട്ട്
വന്നിരിക്കുന്നു. നമ്മളെ പണി എന്താണ്? അപ്പൊ തന്നെ ഫോട്ടോ എടുക്കുന്നു, വാട്സപ്പ് നാട്ടിലെ കൂട്ടായ്മയിൽ ഇടുകയാണ്. ഇതെന്തൊരു പള്ളി കമ്മിറ്റിയാണ്! ഇവിടുത്തെ പള്ളിന്റെ ഗേറ്റ് കണ്ടില്ലേ, പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇവരെന്തിനാണ് അധികാരത്തിൽ ഇരിക്കുന്നത്? വാട്സാപ്പിൽ ചർച്ചയാക്കുന്നു, നിന്നെക്കാൾ വലിയ കുത്തിത്തിരിപ്പാരാണുള്ളത്, നിന്നെക്കാൾ വലിയ സാമൂഹ്യ ദ്രോഹി ആരാണുള്ളത്, ചെയ്തുകൂടാ. പക്ഷേ നിന്റെ മനസ്സിൽ ആ ചിന്തയുണ്ടാകണം, എപ്പോഴെങ്കിലും ഒരു ബിൽഡിംഗുകാരനെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽക്കാരനെ കാണുമ്പോൾ, എന്റെ പള്ളിയിലെ ഗേറ്റിനൊരു പൊട്ട് വന്നിട്ടുണ്ട്. ഈ ചിന്ത നിന്റെ മനസ്സിലുണ്ടാവലാണ് പള്ളിയുമായി ബന്ധമുള്ള ചെറുപ്പക്കാരനെന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കുകയാ. ഇങ്ങനെ ബന്ധമുണ്ടാകണം. പള്ളിയിൽ പോകുക എന്ന് മാത്രമല്ല, ബാങ്ക് കൊടുത്താൽ ജമാഅത്തിന് പോകണം. അതിനെന്തായാലും അതിന്റെ ബന്ധത്തിൽ പെട്ടതാണ്. അതെല്ലാവർക്കും അറിയുന്ന ബന്ധമാണ്, അറിയാത്ത ബന്ധമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടലല്ല ബന്ധം, കച്ചറ ഉണ്ടാക്കലല്ല, പ്രശ്നം ഉണ്ടാക്കലല്ല ബന്ധം. എന്നാൽ ബന്ധമുണ്ടാവേണ്ടത് ആ പള്ളി എന്റെ ആത്മീയ ലോകമാണ്, എനിക്ക് ജയിക്കാനുള്ള ഇടമാണെന്ന ചിന്ത വേണോ? അതിനെന്തേ ഞാൻ സെക്രട്ടറി അല്ലല്ലോ. അപ്പൊ നീ അതിനാണോ പ്രവർത്തിക്കുന്നത്? നീ സെക്രട്ടറി ആകാനാണോ പ്രവർത്തിക്കുന്നത്? നിന്നെക്കാൾ വലിയ അധികാരമോഹി ആരാണുള്ളത്? കച്ചറ ആരാണുള്ളത്? ചെയ്യാൻ പാടില്ല. മറിച്ച് ഞാൻ ഏതധികാരത്തിലാണെങ്കിലും, അധികാരമില്ലാത്തവനാണെങ്കിലും, ഞാൻ കമ്മിറ്റിക്ക് പുറത്താണെങ്കിലും അകത്താണെങ്കിലും, ഇത് എന്റെ ആത്മീയ കേന്ദ്രമാണ്, ഇതെനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന ചിന്തയാണ് എന്റെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയോ വിശദീകരിച്ചാൽ ദിവസങ്ങളോളം പറയാനുണ്ട്. നാലാമതായി പറഞ്ഞത് വറജുലാനി തഹബ്ബാ ഫില്ലാഹ്, പരസ്പരം അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുന്നവൻ. ഉസ്താദ് പറഞ്ഞ സമയം അവസാനിച്ചിട്ടുണ്ട്, ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ പരസ്പര സൗഹൃദങ്ങൾ എങ്ങനെയുള്ളതാകണം? അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുന്നവരാകണം, അള്ളാഹുവിന്റെ വഴിയിൽ വെറുക്കുന്നവരാകണം, അള്ളാഹുവിന്റെ വഴിയിൽ പരസ്പരം സഹായിക്കുന്നവരാകണം. അല്ലാതെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എഴുന്നേൽക്കാൻ കഴിയുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് എന്റെ സദസ് മുന്നിലേക്കൊന്ന് വരണം. ഇൻഷാല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാൽ എല്ലാവരും ഒരു 5 മിനിറ്റ് സമയം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ നല്ല കൂട്ടുകാരെങ്ങനെയുള്ള കൂട്ടുകാരാണെന്നറിയുമോ? അവർ രണ്ട് കൈകളെ പോലെയാൽ ഞാൻ ഈ വേദിയിലേക്ക് കയറി വരുമ്പോ എന്റെ കൈയെങ്ങാനും ഒരു മ്ലേച്ഛമായ വസ്തുവിൽ കൈതട്ടിയാൽ, എന്റെ കയ്യിൽ വല്ല കച്ചറയും വല്ല ചെളിയും വല്ല നജസും അഴുക്കുമായാൽ, എന്റെ ഈ വലതു കൈ കഴുകാൻ ആരാണ് എന്നെ സഹായിക്കുന്നത്? എനിക്ക് വെള്ളം തുറന്നു തരാൻ എന്റെ ഇടത് കൈ സഹായിക്കുന്നു, എനിക്ക് സോപ്പെടുത്തു തരാൻ എന്റെ വലത് കൈ എന്റെ ഇടത് കൈ സഹായിക്കുന്നു, എന്നിട്ട് രണ്ടും കൂടെ ഉരതിയിട്ടാണ് എന്റെ കൈ ഞാൻ വൃത്തിയാക്കുന്നത് എന്നതുപോലെ, നിന്റെ കൂട്ടുകാരൻ നല്ല കാര്യങ്ങൾക്ക് നിന്നെ സഹായിക്കുന്നവനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിനക്ക് അല്ലാഹു വല്ല ഖൈറും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ നിനക്ക് നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് അറിയണോ? അതിന് നിന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ, നിന്റെ വാട്സാപ്പ് കോണ്ടാക്റ്റിലേക്കൊന്ന് നോക്കിയാൽ, നിന്റെ ഫേസ്ബുക്കിലേക്കൊന്ന് നോക്കിയാൽ, നിന്റെ ഇൻസ്റ്റാഗ്രാമിലേക്കൊന്ന് നോക്കിയാൽ, നിന്റെ ട്വിറ്ററിലേക്കൊന്ന് നോക്കിയാൽ, അപ്പോഴറിയാം എന്റെ റബ്ബിനെന്നോട് ഇഷ്ടമാണോ, എന്റെ റബ്ബിനെന്നോട് തൃപ്തിയാണോ. എന്റെ കൂട്ടുകാർ നല്ലവരാണെങ്കിൽ ഞാൻ മുടി നല്ല നിലയിൽ വെട്ടുമ്പോൾ ഇതെന്തൊരു മുടിയാണപ്പാന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നവനാണെങ്കിൽ, അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാ നിന്റെ മുടി നീ കട്ടു ചെയ്യുന്നതെങ്കിൽ, നിര്യാണിക്ക് മുകളിലേക്ക് നീ വസ്ത്രം ധരിക്കുമ്പോ നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ച് നിന്നെ ഇകഴ്ത്തുന്ന കൂട്ടുകാരാണോ? ഉറൂസിന് പോകണമെന്ന് മനസ്സ് പറയുമ്പോ എടാ 10 ദിവസത്തെ പരിപാടിയല്ലേ,
ഇന്നത്തെ നീ പോകണ്ട നാളെ പോകാമെന്ന് പറയുന്ന കൂട്ടുകാരനാണോ? ഉടനെ റിമൂവ് ചെയ്തോ, ഉടനവനെ മാറ്റി നിർത്തിക്കോ, അവൻ നിന്നെ സ്വർഗത്തിലേക്ക് വിടൂല്ല, നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കൂല്ല. അവനാണ് ഖുർആൻ പറഞ്ഞത് മിനൽ ജിന്നത്തി വന്നാസ്, അതേ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ശൈത്താന്മാരുണ്ട്. അവരെ ക്വാളിറ്റി എന്താണെന്നറിയോ? അല്ലദി യുവസ്വിസുഫീ സുദൂരിന്നാസ്, മനുഷ്യന്മാർക്കിടയിൽ തശ്വീശ് ഉണ്ടാക്കുന്നവനാ, അവന്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാക്കുന്നവനാ. ഇന്ന് പോകണോന്ന് ചന്ത ചിന്ത നിന്റെ മനസ്സിലേക്ക് വന്നില്ലേ? ആ ചോദ്യം ചോദിച്ചവനില്ലേ? അവന്റെ മുഖത്ത് നോക്കിട്ട് ശൈത്താനെ എന്ന് വിളിക്കണ്ട. പക്ഷേ നിന്റെ മനസ്സിൽ കൊണ്ടുവച്ചോ, അവൻ ഒരു മനുഷ്യ പിശാച്ചു തന്നെ, തർക്കമില്ല. നിന്റെ മുടി അപ്പ നിന്റെ മുടി ഏതെങ്കിലും പാശ്ചാത്യന്മാരെ മോഡലിലേക്ക് നിന്റെ മുടി മാറ്റാൻ നിന്നോട് ഉപദേശിക്കുന്നവനില്ലേ? നിന്റെ വസ്ത്രധാരണയെ മോശമാക്കുന്നവനില്ലേ? അതേ നിന്നെ വേണ്ടാത്തരങ്ങൾക്ക് ഉപദേശിക്കുന്നവനില്ലേ? ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ പോയി പഠിക്കണമെന്ന്, നല്ല മതകലാലയങ്ങളിൽ പോയി പഠിക്കണമെന്ന് നിന്റെ മനസ്സ് പറയുമ്പോ, പെങ്ങളെ നമുക്ക് പ്ലസ് വണ്ണിൽ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് നിന്നെ ഏതെങ്കിലും ഭൗതിക കലാലയങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കൂട്ടുകാരില്ലേ? കൂട്ടുകാരില്ലേ? അവളും മിനൽ ജിന്നത്തി വന്നാസ്, അവളും ഇരുകാലി പിശാച്ചു തന്നെ. അങ്ങനെ നന്മയത്തൊട്ട് പിന്തിരിപ്പിക്കുന്ന, അതേ നല്ല കാര്യങ്ങളൊന്നും മാറ്റി നിർത്തുന്ന ഏത് കൂട്ടുകാരുണ്ടോ, അവരൊക്കെ നമ്മളെ ശത്രുക്കളാണ് കേട്ടോ. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമുക്കുള്ള ക്വാളിറ്റിയാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് അവരൊരുമിച്ചൂടുന്നത് അള്ളാന്റെ വഴിയിലാണ്. അതേ ഈ ഉറൂസ് മുബാറക്കിന് വേണ്ടി എത്രയോ മീറ്റിങ്ങുകൾ കൂടിയിട്ടാണ് ഈ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയത്. ആ ഒരുമിച്ച് കൂടൽ അള്ളാന്റെ പൊരുത്തത്തിലാണ്, അല്ലാതെ ആരെയും ഐബത്ത് പറയാനല്ല, അവന് ഇപ്രാവശ്യം സ്വാഗത സംഘത്തിൽ വേണ്ടാന്ന് പറയാനല്ല, അവനെ ഇപ്രാവശ്യം കൂട്ടണമെന്ന് പറയാനല്ല, അതേ അവനോട് ചോദ്യം ചോദിച്ചിട്ട് മുട്ടിക്കണമെന്ന് പറയാനല്ല. അവരൊരുമിച്ചു കൂടിയത് ഫില്ല അള്ളാഹന്റെ വഴിയിലാണ് അവരൊരുമിച്ചു കൂടിയത്. അവർ പിരിഞ്ഞു പോകുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ. അങ്ങനെയുള്ള സംഘടനാ പ്രവർത്തകരില്ലയോ, അവർക്ക് അള്ളാഹന്റെ ഹബീബ് പറയാണ് അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത മഹ്ശറിൽ ഭയപ്പെടണ്ട, അവരിൽ ലേശം പേടിക്കണ്ട. അവരുടെ മുഖം തന്നെ ചന്ദ്രനെ പോലെ, 14 രാവിലെ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനെ പോലെ അവരുടെ മുഖം ഇങ്ങനെ പ്രതി വെട്ടിത്തിളങ്ങുകയാൽ പ്രകാശിക്കുകയാ. അതാരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അതാരാണ് നബിയേ? അള്ളാന്റെ വഴിയിൽ അവർ പരസ്പരം സ്നേഹിച്ചവരാ. ഞാൻ ഇന്ന് ഈ നാട്ടിലെ കട്ടത്തിലയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദക്കരിയെ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ബോൾമാറിലുള്ള ചില കൂട്ടുകാരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അതുപോലെ ഈ നാട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള പല ആളുകളും ഇപ്പൊ വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഞാൻ അവർക്കൊന്നും കൊടുക്കാറില്ല, അവരെനിക്കും തരാറില്ല. പക്ഷേ ആ സ്നേഹം ഇതിനിന്റെ പേരിലുള്ള സ്നേഹമാണ്. മഹാനായ ഉസ്താദ് അവർകള് അവിടുത്തെ ശിഷ്യനാവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പിന്നെയോ ഇടക്കിടക്ക് ഉസ്താദ് വിളിക്കുന്നു, അന്വേഷിക്കുന്നു, പരിപാടി കേൾപ്പിക്കുന്നു. ഞാൻ എവിടെ എത്തിയെന്ന് ചെറിയ കുഞ്ഞിനെ വിളിച്ചു ചോദിക്കുന്നത് പോലെ, സ്വന്തം മക്കളെ വിളിച്ച് അന്വേഷിക്കും പോലെ, ട്രെയിൻ എപ്പോഴെത്തും, എപ്പോഴാ വരുന്നത്, എപ്പോഴാണ് അവിടെ നിന്ന് എടുക്കുന്നത്, എപ്പോഴാ ഇങ്ങോട്ട് എത്തുന്നത്, ഇങ്ങനെ നിരന്തരം വിളിച്ചന്വേഷിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു. മറ്റൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു ദീനിയായ ബന്ധമാണ്. നാളെ റബ്ബിൻ
എന്റെ മുമ്പിലെത്തുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് കാലിടറിയാം. നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അവിടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ താടിയുടെ നോട്ടമില്ല, തലപ്പാവിലേക്ക് നോട്ടമില്ല, അതേ പ്രസംഗത്തിന്റെ വൈഭവത്തിലേക്ക് നോട്ടമില്ല, മജ്ലിസിന്റെ എണ്ണം നോക്കുന്നില്ല. എന്റെ ഈ പറയുന്ന ചര്യകൾ സുന്നത്തുകൾ പലപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട്. നൂറുകണക്കിന് ആളുകൾ സാധുവാ എനിക്ക് റിപ്ലൈ തരാറുണ്ട്, ഉസ്താദേ പഴത് കേട്ട് പിന്നെ ഞാൻ താടി പഠിച്ചിട്ടില്ല, പിന്നെ നഖം വെട്ടുമ്പോൾ സുന്നത്ത് കളഞ്ഞിട്ടില്ല, ഭക്ഷണം കഴിക്കുമ്പോ സുന്നത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അവരെന്നോട് പറയുമ്പോ അതെന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ നന്മയും തിന്മയും തൂക്കുമ്പോൾ എന്റെ തുലാസിൽ നിന്ന് നന്മ കുറഞ്ഞു പോയാൽ എന്റെ തിന്മയുടെ ഭാഗം നീണ്ടുപോയാൽ പിന്നെ എന്റെ വാഴുന്നെന്തു കാര്യമുണ്ട്? ഉസ്താദ് എന്നെ കുഴിച്ചു പറഞ്ഞതിൽ എന്തർത്ഥമുണ്ട്? എന്റെ ഈ യാത്രക്ക് എന്ത് പൊരുളുണ്ട്? അപ്പോൾ അവിടെ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഈ മാനവറുകളടുക്കലേക്ക് ഞാൻ വാഴുന്നു വന്നതിനു ശേഷം ഇതുവരെ ഒരൊറ്റ ദിവസവും ഫാത്തിഹ ഓതാതിരുന്നിട്ടില്ല, ഒരൊറ്റ ദിവസവും മഹാനിലേക്കൊരു ഫാത്തിഹ ചെയ്യാത്ത ദിവസം എനിക്കില്ല. ഈ ഒരു ബന്ധം എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷ എനിക്കുണ്ട്. ഉസ്താദവറുകൾ ഇവിടെ എന്നെ മധു പറഞ്ഞതുപോലെ നാളവിടെ പറയാൻ അവസരം കിട്ടിയാൽ, എന്റെ കൈ പിടിച്ചു കൊണ്ടുപോവാൻ ഭാഗ്യം കിട്ടിയാൽ, ഇത്രയും മുത്തല്ലിമീങ്ങൾ ആരും വിവരമില്ലാത്തവരല്ലോ, പക്ഷേ സാധുവാ എന്റെ പ്രഭാഷണം കേൾക്കുന്നത് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമല്ല, ഇൽമിന്റെ മജ്ലിസിനെ സ്നേഹിച്ചുകൊണ്ടാണ്. നമുക്ക് ഭക്ഷണം തരുന്ന ഉപ്പമാരുമ്മമാര് സഹോദരന്മാർ അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഇതൊരു ബന്ധം, ആത്മീയമായ ബന്ധമാണ്. അവിടെ കാലിടറിയാൽ വാപ്പ വരൂല്ല, ഉമ്മ വരൂല്ല, ഒരു പൊളിറ്റിക്കൽ ലീഡറും വരൂല്ല, ഒരാളും നമ്മളെ സഹായിക്കൂല്ല. അവിടെ സഹായം മുഅ്മിനീങ്ങളെ നമ്മളാണ്. നിങ്ങൾ കുടുങ്ങിയാൽ ചിലപ്പോ ഞാൻ കുടുങ്ങിയാൽ നിങ്ങൾ, പരസ്പരം സഹായിക്കുമെന്ന് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള വഴിയാണ് തഹബ്ബാ ഫില്ലാഹ്. നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെയും സ്നേഹിക്കണം. ആ സ്നേഹം എങ്ങനെ? നിങ്ങളെ രഹസ്യമായ പ്രാർത്ഥനകളിൽ. സാധുവായ എന്നെ പരിഗണിക്കണം, എൻ്റെ ഉപ്പയെയും എൻ്റെ ഉമ്മയെയും എൻ്റെ വല്യുമ്മനെയും, അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവർ മരിച്ചുപോയവർ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുമ്പോൾ ആ ബന്ധം ആത്മാർത്ഥമായ ബന്ധമാകും, ആ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാകും, അത് സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള കാരണമാകും. റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ മുസാഫഹത്ത് ചെയ്യുന്നത് നിങ്ങളെ വർക്കത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൽമ് എന്നെ മതിലിച്ചിരുന്ന അത് ഈ ഓൺലൈൻ പ്രഭാഷണം കേട്ടാൽ കിട്ടാത്ത സാധനമാണ് അല്ലേ? ഓൺലൈൻ പ്രഭാഷണവും തമ്മിൽ വ്യത്യാസം. അത് ഉമ്മയോട് പറഞ്ഞു എഴുതിയതാണ്. നാട്ടിലുള്ള ഏത് പരിപാടിക്കും ഓൺലൈൻ പ്രഭാഷണം കേട്ടാൽ കേൾക്കണ്ടെന്നൊന്നുമല്ല, കേൾക്കാം, ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സമയത്തിനനുസരിച്ച്. പക്ഷേ നമ്മൾ കാരണം നാട്ടിലുള്ളൊരു വയലിൻ്റെ മതിസ് മുടങ്ങാൻ പാടില്ല. പല സ്ഥലത്തും ഖുർആൻ ക്ലാസ്സിന് ഇപ്പോൾ ആളില്ല. എന്ത് കാരണം? കിട്ടാനുള്ള ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഹബീബ് അഹമ്മദ് 10 കാരണങ്ങൾ, ഇപ്പോൾ കറക്റ്റ് സമയമില്ലാത്തത് കൊണ്ടാണ്, 10 കാരണങ്ങൾ നിങ്ങൾ മജ്ലിസിലേക്ക് വന്ന് കേട്ടാൽ 10 കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടാനുണ്ട്. അതൊരിക്കലും ഓൺലൈനിലും കിട്ടില്ല. അല്ലാഹു തആല നമ്മുടെ നാട്ടിലുള്ള ദീനീ വിജ്ഞാന മേഖലകളൊക്കെ വീണ്ടും നല്ല ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലൊന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിക്കൊന്നും
റെഡി ആയിട്ടില്ല, പെട്ടെന്നൊക്കെ ഫത്ഹാവാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ അതെല്ലാവരും വന്ന് കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗീയമായ ഫിറാഷ് വിരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കയ്യിലേക്ക് കാഷ്ടിച്ചപ്പോൾ, മുത്തരിച്ചപ്പോൾ, ഛർദിച്ചപ്പോൾ ഒരറുപ്പും വെറുപ്പും ഇല്ലാതെ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ ഉപ്പ ഉമ്മമാർ തിരിച്ചു കൊടുക്കാനൊന്നും ഞങ്ങളെ കയ്യിലില്ല. റബ്ബേ, അവർ പാവങ്ങളാണ്, നീ ശിക്ഷിക്കല്ലേ അല്ലാ. അവരെ കബറുകളിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവസാനം ഞങ്ങൾ പറഞ്ഞ മുഴുവൻ ആളുകളെയും നാളെ നിന്റെ സ്വർഗലോകത്ത് ഹബീബായ സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നരകം തൊടാതെ സ്വർഗത്തിലെത്തിച്ചു തരണേ റബ്ബേ. നിന്റെ നരകം ഒരു സെക്കൻഡ് പോലും സഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. നരകം തൊടാതെ സ്വർഗത്തിലെത്തിച്ചു തരണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ പലരും പല രോഗങ്ങളെ കൊണ്ടും വിഷമിക്കുന്നവരുണ്ട് അല്ലാ. കാലുവേദന കൊണ്ട് വിഷമിക്കുന്നവർ, കാലിന് വിള്ളലുള്ളവർ, മുട്ടിനു വേദനയുള്ളവർ, മസിലിനു വേദനയുള്ളവർ, അള്ളാഹുവേ നാവിക്ക് വേദനയുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രപ്പഴുപ്പുള്ളവർ, മൂത്രസഞ്ചിക്ക് പഴുപ്പ് പിടിച്ച് പ്രയാസപ്പെടുന്നവർ അല്ലാ, പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ. വയറ്റിൽ മുഴയുള്ളവരുണ്ട് അല്ലാഹുവേ, ഗർഭപാത്രത്തിൽ മുഴയുള്ളവരുണ്ട് യാ റഹ്മാനു യാ അല്ലാ, കിഡ്നി കംപ്ലൈന്റ് ഉള്ളവരുണ്ട്, ആട്ട് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ, ശക്തമായ വയറുവേദന കൊണ്ട് സങ്കടപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ, നെഞ്ചു വേദനയുള്ളവരുണ്ട് യാ റഹ്മാനു യാ അല്ലാ, കഴുത്തിന് വേദനയുള്ളവരുണ്ട്, പല്ലുവേദന കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ച കുറവുള്ളവരുണ്ട്, കണ്ണ് വേദനയുള്ളവരുണ്ട്, കേൾവി കുറവുള്ളവരുണ്ട് അല്ലാഹുവേ, ചെവി വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, മൈഗ്രിയുടെ അസുഖമുള്ളവരുണ്ട്, തലകറക്കമുള്ളവരുണ്ട് അല്ലാ, മുതുകിന് വേദനയുള്ളവരുണ്ട് അല്ലാ. എല്ലാ രോഗങ്ങളും തരുന്നവൻ നീയാണ്. പ്രഷറും പ്രമേഹവും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും തുടങ്ങി കാൽസ്യക്കുറവ് തുടങ്ങി പല അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് അല്ലാ. നീയല്ലേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഞങ്ങളെ റബ്ബ്? അല്ലാ നീ സാധുക്കളായ ഞങ്ങളെ രോഗികളാക്കല്ലേ റഹ്മാനേ? നീ രോഗം തന്നാലോ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കാനല്ലാതെ ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല റഹ്മാനേ. ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ക്യാൻസർ രോഗം വന്ന് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം നൽകല്ലേ അല്ലാ. പച്ച ശരീരത്തിലൂടെ പുഴുക്കളരിക്കുന്ന രോഗികളുണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ ഞങ്ങൾ അത്തരം രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. പ്രിയപ്പെട്ടൊരു സുഹൃത്ത് വാഹിദ് സഖാഫി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു ബുർദായ ഇഖ്വാൻ കൂടിയാണ്. അല്ലാഹുവേ അവരെ ഉമ്മാക്ക് വല്ലാതെ പ്രയാസപ്പെട്ട് ദിവസവും ഹെൽത്തിൽ നിന്നാളുകൾ വന്ന് നീര് ഒരുപാട് കുത്തിയെടുത്തുകൊണ്ട് ആ ഉമ്മ വല്ലാതെ പ്രയാസപ്പെടുന്നു. റബ്ബേ നിന്നോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ, ആ ഉമ്മക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. ഹൈററിയുന്നവൻ നീയാണ്. ജീവിതമാണ് ഹൈറെങ്കിൽ നല്ല ആഫിയത്തോടെ ആ കുടുംബത്തിന് നേതൃത്വം നൽകി ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതല്ല നിന്റെ അടുക്കലേക്കുള്ള മടക്കമാണ് ഹൈറെങ്കിൽ ഞങ്ങൾക്കറിയില്ല. റബ്ബേ അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ രണ്ടു ലോകത്തും ഞങ്ങളെ വിഷമിപ്പിക്കാതെ വിളിക്കണേ അല്ലാ. റബ്ബേ ആ ഉമ്മാക്ക് നീ ഹൈറ് വിധിക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങൾക്കാർക്കും ഞങ്ങളെ മരണം വരെ ഞങ്ങളെ മലമൂത്ര വിസർജ്യം മറ്റൊരാളെ കൈകൊണ്ട് വൃത്തിയാക്കേണ്ട രൂപത്തിൽ ഒരു ദിവസം പോലും ഞങ്ങളെ കിടത്തി നാണം കെടുത്തല്ലേ റബ്ബേ, വഷളാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹുവേ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകണേ അല്ലാ. ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അവർക്കൊക്കെ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, തന്ന മക്കളിലാണ് ഞങ്ങളെ പ്രതീക്ഷ, നീ നന്നാക്കണേ അല്ലാ. വഷളാക്കല്ലേ റബ്ബേ, നാണം കെടുത്തല്ലേ അല്ലാ. കള്ളുകുടിയന്മാര് ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ അല്ലാ.
പെൺപിടിയന്മാരിൽ പെടുത്തല്ലേ അല്ലോ, മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളിൽ ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ അല്ലോ. യാ റബ്ബു യാ അല്ലാ, എവിടെയെങ്കിലും ലക്കടിച്ചു വീണ് കിടക്കുന്നു എന്ന് കേൾക്കേണ്ട ഗതിതരല്ലേ റബ്ബേ. ഏതെങ്കിലും ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കേണ്ട സാഹചര്യം നൽകല്ലേ അല്ലോ. യാ റബ്ബു യാ അല്ലാ, മക്കളെ കൊണ്ട് ഞങ്ങൾക്കോ ഞങ്ങളെ ദീനിനോ കുടുംബത്തിനോ നീ ചീത്ത പേരുണ്ടാക്കരുതേ അല്ലോ. അതിനേക്കാൾ അപ്പുറം അവരാഹറും നീ നഷ്ടപ്പെടുത്തരുതേ അല്ലോ. ഞങ്ങളെയൊക്കെ നീതിമാന്മാരായ കുടുംബനാഥന്മാരാക്കണേ അല്ലോ. സംഘടനാ പ്രവർത്തകരും മഹല്ലു നേതൃത്വത്തിലും പെടുത്തണേ അല്ലോ. യാ റബ്ബു യാ അല്ലാ, വിവാഹപ്രായമെത്തിയ ആണിനും പെണ്ണിനും നല്ല റാഹത്തുള്ള ലായിക്കായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ. റബ്ബേ, തന്ന ഇണകളെയൊക്കെ നീ നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളിലും പെടുത്തണേ അല്ലോ. റഹ്മാനായ റബ്ബേ, ലക്ഷങ്ങൾ കടമുണ്ട്, കടമുള്ള പലരും ഞങ്ങൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അല്ലാഹ്, നിന്റെ ഖജനാവ് വിശാലമാണ്, ഞങ്ങൾ പാവങ്ങളാ, കടം നൽകി ഞങ്ങളെ വഷളാക്കല്ലേ റബ്ബേ, നാണം കെടുത്തല്ലേ റബ്ബേ. മരിച്ച് ഞങ്ങളെ മയ്യത്തിങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഇവന്റെ കടം ഇന്നാളേറ്റെടുക്കൂന്ന് പറഞ്ഞു റബ്ബേ, മരിച്ചാലും ഞങ്ങളെ മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാ. കടമുള്ളവന്റെ പേരിൽ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി തങ്ങൾ പോലും മയ്യത്തു നിസ്കരിക്കാൻ മടി കാണിച്ചു എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടാത്ത ഒന്നിനും ഞങ്ങൾ പണം വാങ്ങി കടമാക്കിയിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾ വാങ്ങിയ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി നീ തന്നെ ഒരുക്കിത്തരണേ അല്ലാ. ഇനിയും ഒരു ബ്ലോക്ക് തന്ന് ഞങ്ങളെ നാടിനെ നീ ബ്ലോക്കാക്കി ഞങ്ങൾ സാമ്പത്തിക മേഖല തകർക്കല്ലേ റഹ്മാനേ. ഞങ്ങളെ കുടുംബം പുലർത്താൻ മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതി നൽകരുതേ അല്ലാ. യാ റബ്ബു യാ അല്ലാ, വീടില്ലാത്തവർക്ക് റാഹത്തുള്ള വീട് നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട്, നല്ല റാഹത്തുള്ള ജോലി നൽകണേ റഹ്മാനേ. നാളെ വിദേശത്തേക്ക് പോകുന്ന ഒരു സഹോദരൻ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ യാത്രകളിൽ ജോലിയിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാത്തിലും ഉപരി ഈ മജ്ലിസിലേക്ക് സാമ്പത്തികമായി ശാരീരികമായി ഉപദേശമായി എന്തെല്ലാം രൂപത്തിൽ എങ്ങനെയെല്ലാം ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ പിന്തുണച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരാളെയും നീ ഹൈബാക്കല്ലേ അല്ലാ. അവസാനം ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ഉറക്കെ ഉച്ചരിച്ച് നല്ലവരിൽ ഏറ്റവും നല്ലവരായ നിന്റെ ഹബീബ് സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുന്നാര മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കെ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. മലക്കുകൾ വന്ന് അല്ലാ തഖാഫു വലാ തഹ്സനു വബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ മുതുകിൽ തലോടിയിട്ട് സന്തോഷിച്ച് മരിക്കാൻ ഉപദേശിക്കുന്ന നല്ല കൂട്ടുകാരായി മലക്കുകൾ ഞങ്ങളെ സമീപത്ത് വന്ന് മലക്കുകൾ ഞങ്ങളെ റൂഹ് കൊണ്ടുപോകുമ്പോ ഇതിലെ കൊണ്ടുപോ, ഞങ്ങളൊന്ന് തൊടട്ടെ, ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ, ഇതെന്തൊരു സുഗന്ധമാണെന്ന് പറഞ്ഞ് ഏഴു വാനലോകങ്ങളുടെയും കവാടങ്ങൾ മലർക്കെ തുറന്ന് മർഹബാടി മലക്കുകൾ സ്വീകരിക്കുന്ന മുത്തഖീങ്ങളെ മരണം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പറയാറുണ്ട്. ചോദിക്കാൻ ഒരർഹതയും ഞങ്ങൾക്കില്ല റബ്ബേ. എങ്കിലും നിന്റെ മഹാന്മാരെ മദ്ഹ് ഞങ്ങൾ പറയാറുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ ഫാത്തിഹോതാറുണ്ട്. യാ റബ്ബ് യാ അല്ലാ, അതിന്റെ ബർക്കത്തുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളെ മനസ്സൊന്ന് വൃത്തിയാക്കി തരണേ അല്ലാ. കിബ്റ് മാറ്റിത്തരണേ അല്ലാ. റിയാ മാറ്റിത്തരണേ അല്ലാ. ചെയ്യുന്ന അമല് വളരെ കുറവാണ്, അതിൽ ഇഖ്ലാസ് തരണേ അല്ലാ. പറ
പറയുന്നതും കേൾക്കുന്നതൊക്കെ പൂർണമായൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും റബ്ബേ, ഞങ്ങൾ ഇതിന്റെ പേരിൽ പ്രതികളാകുന്നൊരു സാഹചര്യം നൽകരുതേ അല്ലോ. പ്രസംഗിച്ചതിന്റെ പേരിൽ, സംഘടിപ്പിച്ചതിന്റെ പേരിൽ പ്രതികളാകുന്നൊരു സാഹചര്യം നൽകരുതേ റഹ്മാന്. പറയുന്നതിലൊക്കെ ഇഖ്ലാസും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് തരണേ അല്ലോ. ഞങ്ങളെ ഈ സൗഹൃദം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലോ. നാളെ അർശിന്റെ ചുവട്ടിൽ അതേ നിന്റെ പേരിൽ സ്നേഹിച്ച, പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരെ സ്വർഗത്തിലേക്ക്, അർശിന്റെ ചുവട്ടിലേക്ക് നീ മാറ്റി നിർത്തുമ്പോ അതിലെങ്കിലും ഈ പാവപ്പെട്ടവർക്കൊരു ഇടം തരണയല്ലോ. ആ ക്ഷണത്തെ, ആ ഗണത്തിലെങ്കിലും ഞങ്ങളെ ഒന്ന് പെടുത്തിത്തരണയല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. കൂട്ടത്തില് ഞാനിപ്പോ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര മേഖലയിലാണ്. പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അലിഫ് എന്ന് പറയുന്ന സ്ഥാപനം, ദഅവയും ഹിഫ്ളുൽ ഖുർആനും വുമൻസ് കോളേജും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരോടും വിനിയോഗിക്കാനൊന്നുമല്ല, എല്ലാവരെയും ദുആയിൽ അത്രയും പ്രയാസപ്പെടുന്നൊരു ഏരിയയിലാണ് സ്ഥാപനം നടക്കുന്നത്. നിങ്ങളൊക്കെ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുമ്പോൾ ആണ്. ഇപ്പോഴല്ല, ഇൻഷാല്ലാ. നിങ്ങൾക്ക് ഇപ്പം ഈ മജ്ലിസാണ് പ്രധാനം, അതുകൊണ്ട് എല്ലാം വേറെ ചോദിക്കുന്നില്ല. അള്ളാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അത് ഇഖ്ലാസോടെ കൊണ്ടുനടക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിപ്പിക്കുന്ന മക്കളൊക്കെ അള്ളാഹു രണ്ട് ലോകത്ത് ഉപകാരമുള്ള നഫ്ഉള്ള മക്കളാക്കണം. അള്ളാഹു അതിനും നിങ്ങളൊക്കെ ദുആക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ്.